ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പെസ് ഓൺ വൈറ്റ്. ജി ടി എഫ് എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചിക്കാഗോയിൽ പോയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോഡിഫിക്കേഷൻ ഇവൻറ്റും കല്ലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത വണ്ടികളും കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ ഇവൻറ്റും കല്ലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബെന്നി പറഞ്ഞ അനുസരിച്ച് നമ്മൾ എന്തായാലും ഒരു സെക്കൻഡ് ഹാൻഡ് കാറും കല്ലൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. ഒരു ഗാരേജിൽ പോയിട്ട് നമ്മൾ ഹുണ്ടായി ജെനിസിസ് എന്ന് പറഞ്ഞ ഒരു മോഡൽ വണ്ടി എടുത്തു. കാണാനൊന്നും വലിയ ലുക്കും കല്ലൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നമ്മൾ അത് എടുത്തുകൊണ്ട് വന്ന് ബെന്നിയുടെ അക്കൗണ്ട് കൊടുത്തു. ബെന്നി അത് മോഡിഫൈ ചെയ്ത് വേറെ ലെവലിൽ സാധനമാക്കി മാറ്റിണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കാറും കൊണ്ട് നേരെ നമ്മുടെ ചിക്കാഗോയിലേക്ക് പോകുകയാണ്. ഈ ഒരു ഇവൻറ്റ് കല്ലൊക്കെ എന്തായാലും പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്കെതിരെ വന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെൻ റോസൻബെർഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വൈസ് സിറ്റിയിൽ നമ്മുടെ ഏതായാലും ഈ ഒരു ടോമിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള കെൻ റോസൻബെർഗിനെ നമുക്ക് അവിടെ വെച്ച് കാണാൻ സാധിച്ചു. പുള്ളിക്കാരനാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം ഈ ഒരു മോഡിഫിക്കേഷൻ ഇവന്റിൽ ഫസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ നമുക്കൊരു ഒപ്പോണന്റ് ആയിട്ട് വന്നേക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മോഡിഫിക്കേഷൻ ഇവന്റിന്റെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ജഡ്ജസും കാര്യങ്ങളൊക്കെ നമ്മുടെ കാറിന്റെ മോഡിഫിക്കേഷനെ കുറിച്ചൊക്കെ സംഭവങ്ങളൊക്കെ നോക്കി എല്ലാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഫൈനൽ ലിസ്റ്റിലേക്ക് ആയത് നമ്മളും അതുപോലെ കെൻ റോസൻബെർഗുമാണ്. രണ്ടു പേരുടെ വണ്ടി വേറെ ലെവലായിരുന്നു. കാരണം വെച്ചാൽ രണ്ടും ഒരേപോലെ മോഡിഫൈ ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. എഞ്ചിൻ ടൂണും എല്ലാ കാര്യത്തിലും ലെവൽ ഒരേപോലെ ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും ഒരാളെ ഫസ്റ്റ് ആയിട്ട് തീരുമാനിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഫൈനലിലേക്ക് കിട്ടു. എന്നിട്ട് വേറൊരു സംഭവം വെച്ചിട്ടുണ്ട്, സ്പീഡ് റേസ് എന്ന് പറയുന്ന സംഭവം. ഇതിനകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരാണ് ഒരു ട്രാക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്, കുറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അവരായിരിക്കും വിന്നർ എന്ന് പറയുമ്പോൾ ഫൈനൽ വിന്നർ. അങ്ങനെ നമ്മൾ മത്സരിച്ചു, നമ്മുടെ ഈ ഒരു കെൻ റോസൻബെർഗ് ഫസ്റ്റ് പോയി എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പോകുന്ന സമയത്ത് കെൻ റോസൻബെർഗ് നമുക്കിട്ട് പണി ചെയ്തു. ഹലോ ഗൈസ്, ഗെയിം കളിച്ചാൽ ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലെ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് വിൻസോ. ഈ ഒരു ആപ്ലിക്കേഷൻ 70 കൂടുതൽ ഗെയിംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് നിങ്ങൾക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് കിട്ടുന്ന ക്യാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേടിഎം വഴി അല്ലെങ്കിൽ ബാങ്ക് വഴി വിഡ്രോ എടുക്കാനും പറ്റും. പിന്നെ ഗൈസ്, നമ്മുടെ വിൻസോ സ്റ്റോർ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റോറിൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ന്യൂ യൂസേഴ്സിന് നിങ്ങൾ ഈ ഒരു ഡയമണ്ട് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 110% എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഒരു 100 ഡയമണ്ട് മേടിക്കുകയാണെങ്കിൽ 210 ഡയമണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ഗെയിമിൽ ഈ ഡയമണ്ട് കാര്യങ്ങളൊക്കെ വിൻസോ സ്റ്റോറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 10% ഓഫറും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും പോയി ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ ക്യാഷ് കാര്യങ്ങളൊക്കെ എഴുതി. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന റൂട്ടിൽ ഇവന്മാർ എന്തായാലും ഈ ഒരു റാം ബഗ്ഗി കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു. അതിൻ്റെ മണ്ടെ കൂടെ നേരെ പോയി നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ തോറ്റു, നമ്മുടെ കെൻ റോസൻബെർഗ് വിജയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് വന്ന് കെൻ റോസൻബെർഗ് പറയുന്നത്, ഞാനാണ് നിനക്ക് പണിയും കാര്യങ്ങളൊക്കെ തന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വർഷമായിട്ട് ഇവൻ തന്നെയാണ് ഫസ്റ്റ് പ്രൈസ്, അപ്പോൾ അത് മാറ്റാൻ ആരെയും സമ്മതിക്കത്തില്ലെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ നമുക്കിട്ട് പണി ചെയ്ത് നമ്മളെ എന്തായാലും ആ ഒരു മാച്ചിൽ തോൽപ്പിച്ചായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ റിവഞ്ച് ആയിട്ട് നമ്മൾ അവൻ്റെ കാറിനെ എടുത്തിട്ട് അവനെ ഇടിച്ചിട്ടിട്ട് നേരെ ചിക്കാഗോ വിട്ടു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് വന്നേക്കാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരെ വന്നപ്പോഴേ രാവിലെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബെന്നി ഇവിടെ കിടപ്പുണ്ട്, ഞാൻ ഈസായിട്ടായിരുന്നു ഉറങ്ങുന്നത്. എന്തായാലും നമുക്ക് വിളിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ ബെന്നി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലെസ്റ്റ് ഡോക്ടർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അർജൻറ്റായിട്ടൊന്നും കാണണം, എന്തോ സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ലെസ്റ്റ് അടുത്തേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ലെസ്റ്റിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹാക്കറിൻ്റെ ഒരു ബേസിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ഒരു വണ്ടി മൊത്തം നശിച്ചിടക്കം നമ്മുടെ ഈ ഒരു ഹുണ്ടായി ജെനിസിസുമായിട്ട് നേരെ നമ്മുടെ കാർ ഷോറൂമിലേക്ക് പൊക്കോട് നമ്മുടെ ബെന്നി. ഓക്കെ, എന്തായാലും നല്ല രാവിലെ ടൈമാണ് കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു കെൻ റോസൻബെർഗിൻ്റെ വണ്ടിയായിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് അവൻ്റെ വണ്ടി. അതേപോലെ നമ്മുടെ എന്തായാലും ഹുണ്ടായി ജെനിസിസ് അതിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഫുൾ അലോയ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റേസിൽ നമ്മൾ ചെന്ന് വീണ സമയത്ത് അലോയ്സ് 2 ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ട് നേരെ പോയപ്പോൾ അടുത്ത അലോയ് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ വണ്ടി മൊത്തം കംപ്ലൈൻറ്റ് ആയി. ഇതെല്ലാം ഇനി നമ്മുടെ ബെന്നി കൊണ്ട് റിപ്പയർ ചെയ്തെടുക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ കെൻ റോസൻബെർഗിൻ്റെ വണ്ടിയുമായിട്ട് ഇറങ്ങിയേക്കാണ്. എൻ്റെ മോനെ ഉടുക്കുന്ന ലുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു വണ്ടിക്ക്. അതേപോലെ ടയർ സ്മോക്കൊക്കെ എന്തോ റെഡ് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഓടിച്ചിട്ട് ആ ടയർ സ്മോക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ടോ സ്പീഡും കാര്യങ്ങളൊക്കെ എത്ര നോക്കാൻ വേണ്ടി, എത്ര വരെ കയറും നമുക്ക് നോക്കാൻ. അത്യാവശ്യം നല്ല സ്പീഡ് കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് പരിമിതിയുണ്ട്, ലിമിറ്റുണ്ട്, കുറച്ച് ദൂരം മാത്രമേ പോകാൻ ഒക്കത്തുള്ളൂ. എന്തായാലും അതുവരെ എത്ര കയറും നോക്കാം. ഓക്കെ, 160 കഴിഞ്ഞിട്ടുണ്ട്, 170 ഓക്കെ, എന്തായാലും 185 ഓക്കെ. എനിക്ക് തോന്നുന്നു 200 പുറത്ത് വരെ പോകും, പക്ഷേ നമുക്കതിന് അധികം പോകാൻ വേണ്ടിയിട്ടുള്ള ദൂരവും കാര്യമൊന്നും ഇവിടെ കിട്ടുന്നില്ല. എന്നിട്ട് വണ്ടി സെറ്റാണ്, കാണാൻ ഒടുക്കത്തെ ലുക്കാണ്. ആ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ വേറെ ലെവലാട്ടോ. ഇവൻ ഈ ഒരു വണ്ടി തന്നെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ ഒരു മോഡിഫിക്കേഷൻ ഇവൻറ്റിൻ്റെ കാലിലൊക്കെ ഫസ്റ്റ് അടിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു വർഷം അവൻ ഫസ്റ്റ് അടിച്ചു, പക്ഷേ കാര്യമില്ല, നമ്മളെ ചതിച്ചിട്ടാണ് അവൻ ഫസ്റ്റ് അടിച്ചത്. അതുകൊണ്ട് തന്നെ അവനിട്ട് 2 പൊട്ടിച്ച് നമ്മൾ കാറും കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇനി ഈ കാർ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാറും കാര്യമൊക്കെയാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ. ഓക്കെ, എന്തായാലും സീനില്ല, നമ്മളെ ചതിച്ചല്ലേ, നമ്മൾ എന്തായാലും എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേറെ ലെവലാണ് കേട്ടോ. നൈസായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. അവ അന്ന് ആ ഒരു ടൂർണമെന്റ് തന്നെ കുറെ ഷോയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാർ വെച്ചിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇവിടെ നല്ല ദൂരമുണ്ട് നമ്മുടെ എന്തായാലും ആ ഒരു ഹാക്കറിന്റെ ബേസിലേക്ക്. ഓക്കെ, എന്തായാലും വേറെ സംഭവം വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് ഇത് കിടിലോട്ട് എനിക്ക് തോന്നുന്നത് തന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ലൊരു കിടിൽ അലോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ നേരെ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങിയേ കാണും. നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് കത്തിച്ച് വിടാം. നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകാം നമ്മുടെ ഹാക്കറിന്റെ ബേസിലേക്കാണ്. ലെസ്റ്ററിന്റെ ഡോക്ടറാണ് നമ്മളെ വിളിച്ചത്. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല, അർജന്റ് ആയിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലെസ്റ്റിനെ ഒട്ടുന്നതിന് വയ്യ. നമ്മൾ ആ ഒരു കഴിവരിക്കലും പോയി ലെസ്റ്ററിനെ രക്ഷിച്ചുകൊണ്ട് വന്നെങ്കിലും ലെസ്റ്ററിന് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് സംഭവം എനിക്ക് കറക്റ്റ് അറിഞ്ഞത്, പക്ഷെ
ലെസ്റ്ററിന് നല്ല രീതിയിലുള്ള ബോധവും കാലൊന്നും വന്നിട്ടില്ലായിരുന്നു. ലെസ്റ്റർ കൂടെ ഉണ്ട്, ഇതെന്താണ് സിനിമ? ഓക്കെ ഇരുന്നാൽ നമ്മുടെ റോഡിൽ കൂടെ എന്തോ പോകുന്നു. ഓക്കെ ഒരു കുറുക്കൻ അതിലെ കൂടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ വണ്ടിയും കൊണ്ട് എന്നിട്ട് അതിനെ കുറച്ച് സൈഡിലേക്ക് കേട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി വന്ന് അതിനെ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് പോകും കുറുക്കൻ, അതിൻ്റെ നടുക്കൂടെ കിടന്ന് ഓടാതെ. ഓക്കെ ഇരുന്നാൽ നമ്മളങ്ങനെ കുറുക്കനെ നേരെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ നേരെ പോകുന്നുണ്ട്, ഞാൻ സൗണ്ട് കെട്ടി പേടിച്ച് നേരെ കാട്ടിൻ്റെ ആ ഒരു മരണം മണ്ടയ്ക്കോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സേഫാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. ഈ റോഡിൽ കൂടെ കണ്ട ഇവന്മാരൊക്കെ ചീറി പാഞ്ഞ് പോകണം, നമ്മുടെ ഈ ഒരു കുറുക്കനൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകേണ്ടതാണ് ഇവനൊക്കെ. ഓക്കെ ഇതിലും സീനില്ല, നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഹാക്കർ ബേസിലേക്ക് പോകും. ഓക്കെ എന്തായാലും നമ്മുടെ ഈ ഒരു കെൻ റോസൻബർഗിൻ്റെ കാർ കൊണ്ട് നമ്മൾ കത്തിച്ച് നേരെ നമ്മുടെ സിറ്റിയുടെ സെൻറ്ററിലേക്ക് വന്നേ കാണാം, നമ്മുടെ ഈ ഒരു ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ഹാക്കർ ബേസിലേക്ക്. അവിടെയാണ് നമ്മുടെ ലെസ്റ്ററിനെ ഇട്ടേക്കുന്നത് കേട്ടോ. അന്ന് കൊണ്ടുവന്നത് നേരെ നമ്മുടെ ലെസ്റ്ററിനെ അങ്ങോട്ടാണ് കയറ്റിയേക്കുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കും. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ എന്തായാലും ഇതിലേക്കൂടാണ് നമുക്ക് കയറേണ്ടത്. ഇത് ചെറിയൊരു വെയർ ഹൗസ് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് കയറ്റാം. ഇവിടെ അടുത്ത ഒരു വെള്ളം അടിച്ച് ഇങ്ങനെ കിണ്ടിയായിട്ട് കിടപ്പുണ്ട്, അവിടെ ഇങ്ങനെ കിടക്കണം എൻ്റെ ഫ്രണ്ടിൽ. എന്തായാലും സീനിയല്ലേ, നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് അകത്ത് കയറ്റാം. ഇവിടെ കുറേ പുല്ലും കല്ലൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പഴയ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒരു പഴയ ബസ് അങ്ങനെ കുറേ വേണ്ടാത്ത പൈപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ എന്തായാലും ഇവിടെയാണ് നമ്മുടെ ഹാക്കർ. എന്തായാലും ഇത് പെട്ടെന്ന് ഈ ഒരു പോലീസിൽ നിന്ന് കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏരിയ കണ്ടുപിടിച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ പോയി ചോദിച്ചു നോക്കാം, എന്താണ് നമ്മുടെ ഡോക്ടർ നമ്മളെ വിളിച്ചത്, എന്താണ് ലെസ്റ്ററിനെ പറ്റിയത്? ഒരു പിടിയില്ല. ഓക്കെ എന്തായാലും ഇതിനകത്ത് നമ്മുടെ ട്രെവറിനെ ഒന്നും കാണുന്നില്ല. ട്രെവർ ഇത് എവിടാന്നും എനിക്കറിയത്തില്ല. അതേപോലെ നമ്മുടെ ഹാക്കർ ഫ്രണ്ടായിട്ടുള്ള പുള്ളിക്കാരത്തെയും കാണുന്നില്ല. ഓക്കെ എന്തായാലും നമ്മുടെ ലെസ്റ്റർ അവിടെ കിടപ്പുണ്ട്, അതേപോലെ നമ്മുടെ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താണ് സംഭവം. ലെസ്റ്റർ അവിടെ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കാണ്. ഇതുവരെയായിട്ട് നമ്മുടെ ലെസ്റ്ററിന് ഒരു തരത്തിലുള്ള ബോധം അല്ലെന്ന് വന്നിട്ടില്ല. അന്ന് കിടന്ന കിടപ്പാണ്, ഇതുവരെയായിട്ട് ഒരു മാറ്റവും ഇല്ല പുള്ളിക്കാരത്തിന്. എന്താണ് എനിക്ക് അറിയത്തില്ല സംഭവം എന്താണ്. ഓക്കെ എന്തായാലും ഈ ഒരു ഡോക്ടർ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പുള്ളിക്കാരനാണ് ലെസ്റ്ററിനെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങേറെ ട്രീറ്റ്മെന്റിലാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും പുള്ളിക്കാരെ ചോദിക്കാം എന്തിനാണ് നമ്മൾ വിളിച്ചെന്നുള്ള കാര്യമൊക്കെ. ഓക്കെ എന്നാലും സംഭവം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡങ്കൻസ് ബോസ് ബ്രദറും അതേപോലെ നമ്മുടെ എൽ റൂബിയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ലെസ്റ്ററിനെ. അവിടുന്നാണ് നമ്മൾ ലെസ്റ്ററിനെ രക്ഷിച്ചോണ്ട് വന്നത്. ആ സമയത്ത് ഇവന്മാർ എന്തൊക്കെയോ സാധനങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ ലെസ്റ്ററിന്റെ ദേഹത്തോട് കയറ്റിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ലെസ്റ്ററിന് ഇപ്പം അനങ്ങാൻ വയ്യാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധം ഇല്ലാതെ കിടക്കുന്നത്. ഇത് മാറണമെങ്കിൽ എന്തോ ഒരു മെഡിസിനും കാലൊക്കെ നമ്മുടെ ഈ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് നമ്മുടെ ലെസ്റ്ററിന്റെ ബോഡിയിൽ കുത്തി വെക്കണം. എങ്കിൽ മാത്രമേ ലെസ്റ്ററിന്റെ ബോധവും കാലൊക്കെ വരത്തുള്ളൂ, ലെസ്റ്റർ പഴയ പോലെ ആവത്തുള്ളൂ. ആ ഒരു മരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ലെസ്റ്റർ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ വിചാരിക്കും എന്താ അപ്പോൾ ഈസി അല്ല, ഇവിടെ ഏതെങ്കിലും ആ ഒരു മരുന്ന് കണ്ടുപിടിച്ച് നേരെ കൊണ്ടുവന്ന് ലെസ്റ്ററിനെ കുത്തിവെച്ച പോരായിരുന്നു. പക്ഷെ അങ്ങനല്ല സംഭവം. ഈ ഒരു മരുന്നിൻ്റെ വില എന്ന് പറയുമ്പോൾ $67 million ആണ്. അതായത് ഒരു ഇഞ്ചക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ മാത്രം $67 million ആണ്. ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവമല്ല. പിന്നീട് സംഭവം വെച്ചാൽ ഈ ഒരു മരുന്ന് ഇപ്പോഴും റിസർച്ചും കാര്യമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി ലെസ്റ്ററിനെ രക്ഷിക്കാൻ പറ്റുള്ളതാണ് ഡോക്ടർ പറയുന്നത്. നമ്മുടെ കയ്യിൽ വേറെ വഴിയൊന്നും, ഇത്രയും ക്യാഷ് നമുക്ക് മുടക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ 5 cents ഇല്ലാത്ത സമയമാണ്. അപ്പോൾ $67 million യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഈ ഒരു മരുന്നും കാര്യമൊക്കെ മേടിക്കുന്നത് എനിക്ക് അറിയത്തില്ല, ഒരു പിടിയില്ല. ഓക്കെ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എന്തായാലും ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും നമുക്ക് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ഹാക്കറോട് ഒന്ന് സംസാരിച്ചു നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴി കിട്ടാതിരിക്കില്ല. പുള്ളിക്കാരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് സംസാരിച്ചു നോക്കാം എങ്ങനെ ലെസ്റ്ററിനെ രക്ഷിക്കുള്ള വഴി നോക്കാം. ഓക്കെ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് എല്ലാ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഡിസിൻ എങ്ങനെയും നമുക്ക് അടിച്ച് മാറ്റിയേ പറ്റുള്ളൂ. ഈ ഒരു മെഡിസിൻ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് അവൈലബിൾ അല്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലോസ് ആഞ്ചലസിലുള്ള ഹ്യൂമൻ ലാബ് ഉണ്ട്. അപ്പോൾ ആ ഹ്യൂമൻ ലാബിൻ്റെ റിസർച്ച് സെൻറ്റർ ഉണ്ട്, അവിടെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോഴും റിസർച്ചും കാലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനും കാലൊക്കെ നമ്മുടെ ഈ ഒരു ഹാക്കർ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു മെഡിസിൻ കാലൊക്കെ എടുക്കണേ ഹ്യൂമൻ ലാബിനകത്തേക്ക് നമുക്ക് എൻ്റർ ആവണം. പക്ഷേ അത് എൻ്റർ ആവുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഭയങ്കര സെക്യൂരിറ്റിയും കാലൊക്കെയാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറണ കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാക്കർ ഫ്രണ്ട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു സബ്മറൈൻ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി സബ്മറൈൻ നമുക്ക് അടിച്ചു മാറ്റണം. എവിടെന്നെങ്കിലും ഒരു മിനി സബ്മറൈൻ നമുക്ക് എടുത്തുകൊണ്ട് വന്നേ പറ്റുള്ളൂ. എന്നിട്ട് അത് യൂസ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹ്യൂമൻ ലാബിൻ്റെ അണ്ടറിലുള്ള ഒരു ടണലിൻ്റെ അടുത്തേക്കാണ്. ആ ടണലിൻ്റെ അകത്തുള്ള കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹ്യൂമൻ ലാബിൻ്റെ അകത്ത് എത്താൻ പറ്റുന്നതാണ് നമ്മുടെ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ എന്നാലും ഇതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്മറൈൻ ആണ്, വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സബ്മറൈൻ. അപ്പോൾ അത് യൂസ് ചെയ്യണം. എന്ന് വെച്ചിട്ട് മിനി സബ്മറൈൻ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആരും ഹാക്കർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും സെറ്റാണ്, നമ്മൾ ചെന്നാൽ മാത്രം മതിയായിരുന്നു. എല്ലാ പ്ലാനും നമ്മുടെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വഴിയെ പറഞ്ഞുതരാം ബാക്കി പ്ലാനും കാലൊക്കെ. ഇപ്പം നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്മറൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെ പോകുന്ന ഈ ഒരു ഷിപ്പും കാലൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടെയ്നേഴ്സിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു ലോസ് ആഞ്ചലസിലേക്ക് കൊണ്ടുവരുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോയിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ സബ്മറൈൻ അവൈലബിൾ ആണോ എന്ന് നോക്കണം. എങ്കിൽ അത് ആരും കാണാതെ അടിച്ച് മാറ്റിക്കൊണ്ട് വരണം. ഓക്കെ എന്നാലും നമ്മളങ്ങനെ നമ്മുടെ കാർ കൊണ്ട് നേരെ ആ ഒരു ഹാർബർ സൈഡിലേക്ക് വന്നേ കാണും. എന്തായാലും ഇവിടെ നമുക്ക് ഒരു സബ്മറൈൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെയാണ് മെയിനായിട്ട് സബ്മറൈനും കല്ലാം കണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഹാക്കർ ഫ്രണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കടലിൻ്റെ അടി കൂടാണ് നമ്മൾ ഹ്യൂമൻ ലാബിലേക്ക് എൻറ്റർ ആവുന്നത്, ആ ഒരു ടണലിൽ കൂടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ്മറൈൻ കാലൊക്കെ ഫസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. എനിക്ക് സബ്മറൈൻ കണ്ട് നമുക്ക് ഈസിയായിട്ട് അടിയിൽ പോകാം. ഈ ഒരു കടലിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ നിന്ന് സബ്മറൈൻ കാലൊന്നും കാണുന്നില്ല, ഒറ്റ സാധനവും കാണുന്നില്ല.
കാണുന്നില്ല. ഓക്കെ, എന്നാലും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഷിപ്പും കാലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ കുറെ കണ്ടെയ്നേഴ്സും കാലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്ക് സബ്മറൈൻ ഒന്നും കാണാൻ പറ്റില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി എന്ന് വെച്ചാൽ ഈ ഒരു ഷിപ്പിന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഉള്ള ഏരിയ ഫുള്ള് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് നോക്കി നോക്കി നോക്കാം ഈ ഒരു സബ്മറൈനും കാലൊക്കെ എവിടെയാണ് ഉള്ളത്. ഇവിടെ കുറെ സ്റ്റെപ്പും കാലം കാണുന്നത് നമുക്ക് എന്തായാലും നേരെ മേളിലേക്ക് കയറി പോകാം. ഈ ഒരു ഷിപ്പിന്റെ ഏറ്റവും ടോപ്പിൽ പോകാം കേട്ടോ. അതമ്മ നല്ല വ്യൂ ആയിരിക്കും. ഇവിടെ ഉള്ള ഈ ഒരു ഏരിയയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും തോന്നും. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ കയറി കേട്ടോ. ഇനി കുറെ സ്റ്റെപ്പ് മേളിലോട്ടുണ്ട്. മേളിൽ ഏറ്റവും ടോപ്പിൽ പോവാം. ഈ ഒരു ഇഞ്ചക്ഷൻ കിട്ടിയാൽ നമ്മുടെ ലെസ്റ്റർ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ ഒരു ഡോക്ടർ കാലൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിൽ നിന്നും നമുക്ക് വെക്കാൻ ഒക്കത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡോക്ടറാണ് പുള്ളിക്കാരൻ. നമുക്കല്ലാതെ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ലെസ്റ്ററിന്. കാരണം വെച്ചാൽ ഫുള്ളായിട്ട് പോലീസും കാലൊക്കെ നമ്മളെ വളയും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് എന്തായാലും ഇതിൻ്റെ ടോപ്പിൽ കയറി നോക്കാം. നോക്കി കഴിഞ്ഞാൽ ഇത് കുറേ സ്റ്റെപ്പുകൾ കേട്ടോ, കുറെ കൊണ്ടുണ്ട്. എല്ലാം കയറി വന്നപ്പോൾ വീണ്ടും വേറെ സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കും കൂടി കയറി നോക്കാം. ഏകദേശം നമ്മുടെ ഈ ഒരു ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നേക്കാണ്. എൻ്റെ മോൻ ഇവിടെ നിന്ന് കറക്റ്റ് വ്യൂ കിട്ടുക എവിടെയൊക്കെയാണ് സംഭവങ്ങളെന്ന് നമുക്ക് എന്തായാലും നൈസായിട്ട് ഫോൺ എടുത്ത് വെച്ച് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഫോണും കാലൊക്കെ എടുത്തേ കാണാം. നമുക്ക് എന്തായാലും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്തൊക്കെ നോക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ സ്നൈപ്പർ യൂസ് ചെയ്താലും മതി. ഓക്കെ, എന്തായാലും നമുക്കിത് കുറേ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ എന്താണ് കുറേ ക്രെയിനും അതേപോലെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒരു വലിയ പോസ്റ്റും കാലം കാണുന്നുണ്ട്. പിന്നെ എന്താണ് കുറേ കണ്ടെയ്നർ. സാധാരണ ഇവിടെയൊക്കെ ഈ ഒരു സബ്മറൈൻ കാലം കണ്ടു വരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെ ഗൈസ്, ഇവിടെ ഒരു സബ്മറൈൻ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഷിപ്പിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോൻ, ഇത് കറക്റ്റ് ടൈമാണ് നമ്മൾ വന്നത്. എന്തായാലും അത് നേരെ ആ ഷിപ്പിനകത്ത് വെച്ചിട്ട് പോകാൻ പോകണം. എന്തായാലും ഒരു പിടിയിലട്ടോ, അതങ്ങനെ തൂക്കി ഇട്ടേക്കുന്ന മാത്രം നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യണം. നമുക്ക് നേരെ പോകാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഷിപ്പ്, ആ ഒരു എന്തായാലും സബ്മറൈൻ നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി പറ്റുള്ളൂ. വേറൊരു സബ്മറൈനും കണ്ടില്ല കേട്ടോ. നമ്മുടെ ആഹപ്പാടുള്ള ലാസ്റ്റ് ഒരു ഇതെന്ന് പറയുമ്പോൾ അത് മാത്രമുള്ള ലാസ്റ്റ് ചാൻസ് എന്ന് പറയുമ്പോൾ സബ്മറൈൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അടിയിലേക്ക് പോകാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ വൺ സീനാണ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് സബ്മറൈനിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സാർ നമുക്ക് നേരെ താഴെ ഇറങ്ങാം. നമ്മളങ്ങനെ നേരെ താഴെ വന്നേക്കാം കേട്ടോ. നമ്മുടെ കാർ അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കാർ നമ്മളിവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകേണ്ടി വരും. സംഭവം നമ്മളിപ്പോൾ ഈ സബ്മറൈൻ അടിച്ചു മാറ്റുകയാണെങ്കിൽ സബ്മറൈനകത്ത് വേണം നമുക്ക് പോകാൻ വേണ്ടി. എന്തായാലും ലെസ്റ്ററിൻ്റെ ഫ്രണ്ട് നമുക്ക് ലൊക്കേഷൻ കാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സബ്മറൈൻ അടിച്ച് നമ്മൾ നേരെ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം. അവിടെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ടീമും കാലൊക്കെ അവിടെ കാണും. അപ്പോൾ അവരെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സബ്മറൈൻ അടിച്ച് മാറ്റുന്നത് കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്നാലും ഇത് ഷിപ്പിൻ്റെ അങ്ങോട്ടല്ല വെച്ചത്. ഷിപ്പാണ് ആ ഒരു സബ്മറൈൻ കാലൊക്കെ എടുത്ത് പൊക്കി വെച്ചേക്കുന്നത് ഒരു ക്രെയിനകത്ത്. അപ്പോൾ ഈ നേരെ കാണുന്ന ഷിപ്പാണ് മെയിൻ. എന്തായാലും നമുക്ക് നമ്മുടെ കാർ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ വന്നിട്ട് നമുക്ക് കാറും കാലൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിലേക്ക് ഇട്ടേക്കാം. വേറെ ആരും വന്ന് എടുക്കത്തില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും കെൻ റോസൻബർഗിൻ്റെ വണ്ടി കാലൊക്കെ ആണ്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ വണ്ടി കാലൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ഈ ഷിപ്പിലേക്ക് കയറാം കേട്ടോ. ഈ ഷിപ്പിനകത്താണ് നമ്മുടെ ആ ഒരു സബ്മറൈൻ കാലൊക്കെ എന്തായാലും അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെ തൂക്കി വെച്ചേക്കാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുക്കാൻ പറ്റും, വെള്ളത്തിലേക്ക് ഇടാൻ പറ്റും ആ ഒരു ക്രെയിൻ യൂസ് ചെയ്തിട്ട്. ഇനി ഈ ഒരു ഷിപ്പിനകത്ത് ആരെല്ലാം ഉണ്ടോ നമ്മൾ നോക്കിയത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പണി വാളാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറേ കണ്ടെയ്നേഴ്സൊക്കെ ഈ ഷിപ്പിന് മണ്ടയ്ക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ എവിടെ ഒരുത്തോ ഉണ്ട് കേട്ടോ. ഒരു സൗണ്ട് കാലൊക്കെ കേൾക്കുന്നുണ്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഒരുത്ത ഫോണൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, എന്നാലും അവൻ വരട്ടെ. വരുമ്പോൾ രണ്ടെണ്ണം വന്നിട്ട് പൊട്ടിക്കാം. എൻ്റെ കയ്യിൽ എന്തോ ഗ്ലൗസും കാലൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാം. ഫോൺ വിളിച്ചവരാണ്. ഓക്കെ, എൻ്റെ പൊന്ന ഫ്രങ്കിൽ ഇടി അങ്ങോട്ട്. ഓക്കെ, എന്നാലും നമ്മൾ അവനെ ഇടിച്ച് തറയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവൻ്റെ പെഡലിൽ കിട്ടും കൂടി രണ്ട് ചവിട്ട് കൊടുക്കുക കേട്ടോ. അവൻ ബോധം കിട്ടി കിടക്കുമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, എന്നാലും ഒരെണ്ണം കൂടി കൊടുത്ത് നോക്കാം. ഓക്കെ, നൈസായിട്ട് രണ്ട് ചവിട്ടുകളെല്ലാം കൊടുത്ത് അവൻ്റെ ബോധം കിട്ടി നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സബ്മറൈൻ എടുത്ത് അടുത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ മിനി സബ്മറൈൻ. വലിയ സബ്മറൈൻ വേറെ ഉണ്ട്, ഒരു കറുത്ത വലിയ സബ്മറൈൻ ഉണ്ട്. ഇത് മിനിയാണ് കേട്ടോ. ഇതൊരു ക്രെയിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കെടുത്ത് എങ്ങനെയാണ് താഴെ ഇറക്കുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ ഒരു ചെറിയ ബട്ടണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇത് പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് താഴെ ഇറങ്ങുമെന്നുള്ള കാര്യം കയറത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാലും ആ ഒരു ബട്ടൺ നമ്മൾ ഞെക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സബ്മറൈൻ നേരെ ആ ഒരു ക്രെയിൻ താഴെ വെള്ളത്തിലേക്ക് വീണേ കാണാം. എൻ്റെ മോനെ. ഓക്കെ, എന്നാലും ഇന്ന് നമുക്കൊന്നും നോക്കണ്ട. നേരെ നമുക്ക് എന്തായാലും വെള്ളത്തിലേക്ക് ചാടാം. ഓക്കെ, നമ്മളങ്ങനെ നേരെ വെള്ളത്തിലോട്ട് ചാടി ഡൈവ് ചെയ്ത് വീണിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അടിയിൽ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എന്താണെന്നൊരു പിടിയില്ല. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഇതെടുത്തിട്ട് നേരെ നമ്മുടെ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകണം. അവിടെ എന്തായാലും ഹാക്കർ ഫ്രണ്ടിൻ്റെ ആൾക്കാരൊക്കെ നിൽപ്പോണ്ട്, ടീമും ഇപ്പോണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാം നമ്മുടെ ഈ ഒരു ഹാക്കർ ഫ്രണ്ടായിട്ടുള്ള പുള്ളിക്കാരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല രീതിയിലുള്ള ഒരു പ്ലാനും കാലൊക്കെയാണ് പറഞ്ഞ് വെച്ചേക്കുന്നത്. കാരണം വെച്ചാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, എൻ്റെ മേളിൽ നിന്ന് രണ്ടവന്മാർ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സബ്മറൈൻ എടുത്ത് പോകുന്ന സമയത്ത് ആ ഒരു ഷിപ്പിൻ്റെ അവിടുന്ന്. ഓക്കെ, എന്നാലും അവന്മാർ കാണാതെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകും. ഇതെന്താണ് മുങ്ങാത്ത സാധനം? ഓക്കെ, ഇത് മുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് അടിയിൽ കടലിൻ്റെ ഏറ്റവും അടിയിൽ വരെ പോകാൻ പറ്റും ഈ ഒരു സബ്മറൈൻ വെച്ചിട്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ ഉള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ. ഓക്കെ, എന്നാലും നമുക്ക് ഈ ഒരു സബ്മറൈൻ ഇവിടെ നേരെ നമ്മുടെ ഹാക്കർ ഫ്രണ്ട് എന്ന ലൊക്കേഷനിലേക്ക് പോകാം. ഓക്കെ, എന്നാലും നമ്മളങ്ങനെ സബ്മറൈൻ ഓടിച്ചോടിച്ച് നേരെ നമ്മുടെ ഹാക്കർ ഫ്രണ്ട് എന്ന ലൊക്കേഷൻ എടുത്തിട്ട് വന്നേക്കാണ്. ഇവിടെ അവരുടെ ടീമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഫോണിൽ കൂടെ. ഓക്കെ, എന്നാലും ഇതിനകത്ത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ വേറെ കുറെ ടീംസും കാലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു ക്രെയിനും കാലൊക്കെ താഴോട്ട് വരുന്നുണ്ട്. എന്താണ് സംഭവം? ഓക്കെ, നമ്മുടെ ഈ ഒരു സബ്മ
സബ്മറൈൻ ഇങ്ങനെ വലിച്ച് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും ഇത് ആരോ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇവരുടെ ടീമാണ് ഈ ഒരു ഹാക്കർ ഫ്രണ്ട് ടീംസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മുടെ സബ്മറൈൻ നേരെ പൊക്കി എടുത്തിട്ടുണ്ട് കടലിൽ നിന്ന്. ഇത് യൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് പോകാതില്ല, കാരണം വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു ഹ്യൂമൻ ലാബിലേക്ക് എൻ്റർ ആവാൻ പറ്റില്ല, നല്ല ടീം വേണം. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി നേരെ നമ്മൾ ഈ ഒരു സബ്മറൈൻ എടുത്തിട്ട് നേരെ ആ ഒരു ട്രക്കിലേക്ക് ലോഡ് ചെയ്യാണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടുന്ന് ഇത് ലോഡ് ചെയ്തിട്ട് നേരെ നമ്മൾ വേറെ ഏരിയയിലേക്ക് പോകണം, അവിടെ കൊണ്ട് ചെന്നിട്ട് വേണം നമ്മുടെ ഹാക്കർ ഫ്രണ്ട് വിളിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തെ ബാക്കി പ്ലാനുകളിലേക്ക് പറഞ്ഞു തരും. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു സബ്മറൈൻ വണ്ടിക്കകത്ത് വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഒരു വർക്കർ ആണ്ട്, ഇവിടുത്തെ എന്തോ വർക്കറും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളിക്കാരൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും നമ്മളൊക്കെ നേരെ ആ ഒരു ട്രക്കിനകത്തേക്ക് കയറിയേ കാണട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്ക് കൊണ്ട് അടുത്ത ഏരിയയിലേക്ക് പോകണം. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റീൽ ചെയ്ത സബ്മറൈനും കാലാക്കണം. അപ്പം നമുക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി നേരെ ഇവരെ കൊണ്ട് വിടണം കേട്ടോ. നമ്മുടെ കൂടെ ഈ ഒരു ഹെൽപ്പ് ചെയ്ത വർക്കറിനെ കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് വിടണം. എന്നിട്ട് നമുക്ക് എന്തായാലും അവിടെ എന്നിട്ട് നമ്മുടെ ഒരു ഹാക്കർ ഫ്രണ്ടിനെ വിളിക്കണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഇനി എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഹാക്കർ ഫ്രണ്ട് പുള്ളിക്കാരി പറഞ്ഞുതരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്തായാലും ഈ ഒരു ട്രക്ക് കൊണ്ട് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. നമ്മളങ്ങനെ നേരെ നമ്മുടെ ട്രക്ക് കൊണ്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നേ കാണും. എന്നിട്ട് ഇവൻ ഇവിടെ വിടണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തായാലും ബാക്കി പ്ലാനൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഇവിടെ സെറ്റ് ആണെന്ന് തോന്നുന്നു, ഇവിടെ വലിയ ആൾക്കാരൊന്നും അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആൾക്കാർ സ്പോട്ട് ചെയ്തിരിക്കുകയും വേണം, കാരണം വെച്ചാൽ ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിട്ട് പണി കിട്ടും. നമ്മുടെ ഈ ഒരു സബ്മറൈൻ കല്ലൊക്കെ സ്റ്റീൽ ചെയ്തുകൊണ്ട് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ അവനെ ഇവിടെ കൊണ്ടൊന്ന് വിട്ടിട്ടു കേട്ടോ. പുള്ളിക്കാരൻ എന്തായാലും പോകായിരിക്കും, എനിക്കറിയത്തില്ല. ഇപ്പൊ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഓക്കെ, ഇപ്പം പോകുന്നില്ല. ഓക്കെ, അവ ഓടുന്നുണ്ട്, കാരണം വെച്ചാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പേടിയും കാലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു സീൽ ചെയ്തുകൊണ്ട് വന്നതിൻ്റെ പുറകിൽ നല്ല പേടിയും കാലൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. ഓക്കെ, ചിലപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവനെ ഇവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ലെസ്റ്റൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, എന്തായാലും സംഭവങ്ങളൊക്കെ സെറ്റാണ്. നമ്മുടെ ഹാക്കർ ഫ്രണ്ടായിട്ടുള്ള പുള്ളിക്കാരി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി രണ്ടുപേരെയും കൂടി നമുക്ക് കൂടെ നമ്മുടെ ടീമിൽ വരുത്തുന്നുണ്ട്. എന്താണ് സംഭവം വെച്ചാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഹ്യൂമൻ ലാബിൽ പോയിട്ട് ഈ ഒരു മരുന്ന് കാലൊക്കെ അടിച്ചു മാറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, രണ്ടുപേരും കൂടി നമ്മുടെ കൂടെ കാണും, നമ്മുടെ ടീമിൽ കാണും. അവന്മാർ എന്തായാലും നമ്മുടെ ഒരു മിലിറ്ററി ക്യാമ്പിൽ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളെന്തായാലും ഈ ഇതും കൊണ്ട് നേരെ അവിടെ പോകണം. എന്നിട്ട് അവിടുന്ന് നേരെ നമ്മളെന്തായാലും ഈ ഒരു കടലിലേക്ക് ചാടാൻ വേണ്ടി പോകണം. എന്നിട്ട് ഈ ഒരു കടൽ വഴി നമ്മൾ ഈ ഒരു സബ്മറൈൻ യൂസ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഹ്യൂമൻ ലാബിൻ്റെ അണ്ടറിലുള്ള ആ ടണലിലേക്ക് പോകാണ്. ആ ഒരു ടണൽ തകർത്താണ് നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഹ്യൂമൻ ലാബിൻ്റെ കുറച്ച് വെറൈറ്റി ആയിരിക്കും സംഭവങ്ങളൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം. ഏകദേശം നല്ല വലിയൊരു ട്രക്കും കാലൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോൾ ഈ ഒരു സബ്മറൈൻ കാലൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അതേപോലെ ഒരു ഒരു ബ്ലൂ കളറിലെ കവറും കാലൊക്കെ നമ്മൾ മൂടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഈ ട്രക്ക് കൊണ്ട് നേരെ മിലിറ്ററി ബേസിൻ്റെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് പോകാം. നമ്മളങ്ങനെ നേരെ നമ്മുടെ ഒരു ട്രക്ക് കൊണ്ട് മിലിറ്ററി ബേസിൻ്റെ അടുത്തുള്ള പമ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ടീം രണ്ടുപേരും കൂടി ഉണ്ട് നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കൂടെ ഇപ്പോൾ മൈക്കിൾ ഇല്ല, അതേപോലെ ട്രെവർ എന്തോ ഇവിടെ ഇല്ലെന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത്. ട്രെവർ എങ്ങോട്ട് പോകാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, എന്തായാലും ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ പമ്പ് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ രണ്ടവന്മാർ ഇവിടെ നിപ്പോണ്ട് സ്വിമ്മിംഗ് സ്യൂട്ടും കാലൊക്കെ ഇട്ട് ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും അവന്മാരെ എന്തോ ബാങ്ക് കാലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ട്രക്കിനകത്ത് നിന്ന് ഇറങ്ങാം. നൈസായിട്ട് നമ്മുടെ ട്രക്കിനകത്ത് നിന്ന് ഇറങ്ങിയ കാണും. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വന്നേക്കുന്ന രണ്ടവന്മാരാണ്, അവന്മാർ ഫുള്ളായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അതേപോലെ ഒരു ബാങ്ക് കാലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് സ്യൂട്ടും കാലൊക്കെയാണ്. അതിനകത്ത് പിന്നെ ഈ ഒരു ഓക്സിജൻ്റെ സിലിണ്ടറും കാലൊക്കെ ഉണ്ട്. കാരണം നമ്മൾ അണ്ടർ വാട്ടർ കൂടെ പോയിട്ട് നമുക്ക് ആ ടണലിനകത്തൂടെ പോകണം, കുറെ ദൂരമൊക്കെ പോകണം നമ്മുടെ ലെസ്റ്റൻ്റെ ഫ്രണ്ടിൻ്റെ പ്ലാൻ അനുസരിച്ച്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവന്മാരോട് സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഡ്രസ്സും കാലൊക്കെ ഇട്ടേക്കാണ്, സ്വിമ്മിംഗ് സ്യൂട്ടാണ്, അതേപോലെ ഈ ഒരു ഓക്സിജൻ്റെ സിലിണ്ടറും കാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അണ്ടർ വാട്ടർ കൂടെ പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ കാലെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തന്നെ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അടുത്തവ നമ്മുടെ കൂടെ കയറാണ്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു അണ്ടർ വാട്ടർ കൂടെ യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവിടെ ഫ്രണ്ടിൽ കാണുന്നുണ്ടല്ല, അവിടെ ഫുള്ള് കടലും കാലൊക്കെയാണ്. അപ്പം നമ്മൾ അതിലേക്ക് കൂടെ തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കാം. നോക്കി ഇത് നേരെ പോയി കഴിഞ്ഞാൽ മണ്ടയ്ക്ക് തട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പെട്രോൾ പമ്പിന് അത്രയും വലിയ ഹൈറ്റും കാലൊന്നുമില്ല. നമുക്കതിന് കുറച്ച് ബാക്കിലേക്ക് എടുക്കാം. ബാക്കിലേക്ക് എടുത്തിട്ട് റോഡിൽ കൂടെ തന്നെ പോവാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കടലാണ്, ഇവിടെ നേരെ ഫുള്ള് കടലാണ്. അപ്പം നമ്മൾ ഈ കടൽ ചുറ്റിയാണ് ഈ ഒരു ഹ്യൂമൻ ലാബിൻ്റെ അണ്ടറിലുള്ള ടണലിലേക്ക് പോകുന്നത്. ആ ടണല് പൊളിച്ചാണ് നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാലിലൊക്കെ. നമുക്കെന്തായാലും നോക്കാം കേട്ടോ. നമ്മളങ്ങനെ ട്രക്കൊക്കെ തിരിച്ച് നേരെ എന്തായാലും വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടി പോകാം കേട്ടോ. ഒരുപാട് കാറും കാലൊക്കെ ഇതിലൊക്കെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇത് നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ അടുത്തുള്ള ഏരിയ ആണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ട്രെവർ അല്ലെങ്കിൽ മൈക്കിളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെന്തായാലും കുറച്ചുകൂടി കോൺഫിഡൻസും കാലൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ രണ്ടാമാരെ നമ്മുടെ ഈ ഒരു ഹാക്കർ ഫ്രണ്ട് തന്ന ആൾക്കാരാണ് കേട്ടോ. അത് അവരുടെ ആൾക്കാരും മറ്റേ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എനിക്ക് കറക്റ്റ് ഉമ്മാരെ കുറിച്ച് വലിയ വിവരവും കാലൊന്നുമില്ല. കാരണം വെച്ചാൽ ഉമ്മാരെ റാഞ്ചായിട്ട് വന്നേക്കാൻ രണ്ടാമാരാണ്. നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ താഴോട്ട് ഇറക്കാം. കാരണം വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ വെള്ളവും കാലം കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് സബ്മറൈൻ ഇറക്കി വെള്ളത്തിലേക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇത് പറയുമ്പോൾ. ഓക്കെ, എന്തായാലും ഇവിടെ കുറേ പേരൊക്കെ ഇപ്പോൾ ഉണ്ട്. അതേപോലെ തന്നെ കുറേ എന്തായാലും ഡോഗ്സും കാര്യങ്ങളൊക്കെ ഇതിലേ കൂടെ പോകാൻ നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സബ്മറൈൻ നമുക്ക് എന്തായാലും ഈ ഒരു കരയെ കൂടെ ഓടിക്കാൻ നോക്കത്തില്ല. നമ്മൾ ഈ ഒരു ട്രക്കോടെ ബാക്കിലേക്ക് എടുത്താൽ മാത്രം നമുക്ക് ഈ സബ്മറൈൻ നമുക്ക് നൈസായിട്ട് വെള്ളത്തിൽ അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ കവറും കാലൊക്കെ ഫസ്റ്റിൽ തന്നെ റിമൂവ് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ അതിൻ്റെ മേലത്തെ കവർ കാലൊക്കെ റിമൂവ് ചെയ്തേക്കാണ് കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ട്രക്ക് ബാക്കിലേക്ക് എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇറക്കാൻ വേണ്ടി പോകുകയാണ്. സംഭവം വെച്ചാൽ ഇത് നമുക്ക് നൈസായിട്ട് ഫ്ലോ
ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ. നമ്മൾ ഏകദേശം ഈ ഒരു ട്രക്ക് വെള്ളത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും സബ്മറിഞ്ഞ് എടുക്കാം കേട്ടോ. സബ്മറിഞ്ഞ് എടുത്ത് നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളൊക്കെ നേരെ മൂന്ന് പേരും കൂടി സബ്മറിഞ്ഞ് അകത്തേക്ക് കയറിയ കാണും. നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കാം കേട്ടോ. കുറച്ച് സീനാണ്, കാരണം വെച്ചാൽ ഞാൻ ട്രക്കിന്റെ ബാക്കിൽ ഇരുന്നുകൊണ്ടാണ് ഇത്രയും സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. ഓക്കെ, കുറച്ചങ്ങ് വെള്ളത്തിലായിക്കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നേരെ നമ്മുടെ സബ്മറിഞ്ഞ് ഫുള്ളായിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറക്കിയ കാണും. ഇതെന്താണ്, എന്തോ ഒരു സാധനം നമ്മുടെ അടുത്തൂടെ പോകുന്നുണ്ട് കേട്ടോ. ചാർക്കോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ പറഞ്ഞാൽ അടി കൂടെ ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് തന്നെ നോക്കാം എന്താണ്. താഴെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ വാട്ടറിലുള്ള സംഭവങ്ങളൊക്കെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റും. എന്റെ മോന്, ഓക്കെ, എന്തായാലും ഒരു ഷാർക്കാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് കൂടെ പോകുന്നുണ്ട്. ആരൊക്കെയോ കിടന്ന് വിളിച്ചു പോകുന്ന സൗണ്ടും എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് അറിയത്തില്ല എന്താണ് സംഭവം. എന്തായാലും നമുക്ക് നേരെ പോവാം. ഓക്കെ, എന്റെ അടിയിൽ കുറെ പായൽ പിടിച്ച സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറെ എന്തായാലും ഈ ഒരു റോക്സും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് അണ്ടർ വാട്ടർ കൂടെ പോകാൻ വേണ്ടി കിട്ടിലാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു സബ്മറിഞ്ഞ് അത് ലൈറ്റിന്റെ സെറ്റപ്പ് കാലൊക്കെ കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എത്ര അടിയിൽ വേണേലും നമുക്ക് പോകാൻ പറ്റും. കടലിന് എത്ര അടി വേണമെങ്കിലും പോയി നമുക്ക് എന്തായാലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു സബ്മറൈൻ എന്ന് പറയുമ്പോൾ. ഇതിന്റെ വലിയ മോഡലാണ് നമ്മുടെ ബ്ലാക്ക് കളറിലെ വലിയ സബ്മറൈൻ. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പം ആവശ്യത്തിന് ഇത് മാത്രം മതി. നമുക്ക് എന്തായാലും ഈ ഒരു സബ്മറൈൻ കൊണ്ട് നേരെ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ലാബിന്റെ ടണലിന്റെ അടുത്തേക്ക് പോകാം. നമ്മളങ്ങനെ നേരെ ഈ ഒരു സബ്മറൈൻ കൊണ്ട് നമ്മുടെ ഹ്യൂമൻ ലാബിന്റെ ആ ഒരു ടണലിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ആ ഒരു ടണലും കാലൊക്കെ വരുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഹാക്കർ ഫ്രണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ കാലൊക്കെ ഫുള്ളായിട്ട് നമുക്ക് റിവീൽ ചെയ്ത് തന്നേക്കുന്നത്. ഇതിന്റെ മാപ്പും കാലിലൊക്കെ അതേപോലെ തന്നെ ടണൽ എവിടെയാണ് വരുന്നത് എല്ലാം നമ്മുടെ ഹാക്കർ ഫ്രണ്ട് കണ്ടുപിടിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ടണൽ എവിടെയാണ്. ഓക്കെ, എന്തായാലും ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ടണലിന്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ. അതിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അകത്ത് ചെല്ലാൻ പറ്റും എന്നാണ് നമ്മുടെ ഈ ഒരു ഹാക്കർ ഫ്രണ്ട് പറയുന്നത്. എന്തായാലും ഇത് എത്രമാത്രം സക്സസ് ആവുന്ന എനിക്ക് ഒരു പിടിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു സബ്മറിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ കേട്ടോ. അതായിരിക്കും നല്ലത്. നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നമുക്ക് എന്തായാലും ഇറങ്ങി നമുക്ക് നീന്തി അങ്ങോട്ട് പോകാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മളങ്ങനെ നേരെ സബ്മറിഞ്ഞ് ഇറങ്ങിയേക്കാൻ കേട്ടോ. നമ്മൾ നേരെ പോകുകയാണ് ഈ ഒരു ടണലിനകത്തേക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞ ടണൽ, നമ്മുടെ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞ ടണൽ കേട്ടോ. ഇതിന് ഫ്രണ്ടിൽ ഒരു ഗ്രില്ലും കല്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസും കല്ലൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമ്മുടെ ഫ്ലാഗിൽ നേരെ വന്നിട്ട് ഗ്രില്ല് തകർക്കാനുള്ള പ്ലാനും കല്ലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു ബാഗിനകത്ത് നിന്ന് എന്തോ ഒരു സാധനങ്ങൾ കല്ലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു സാധനം സംഭവം വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഗ്രില്ല് കല്ലൊക്കെ മൊത്തത്തിൽ എന്തായാലും അറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അറുത്തെടുത്തിട്ടായിരിക്കും നമ്മൾ അകത്തോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും ഒരു ഗ്രീൻ കളറിൽ ഒരു മാർക്കും കാലൊക്കെ കാണുന്നുണ്ട്. ആ മാർക്ക് നോക്കി തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു വെൽഡിന്റെ സാധനം വെച്ചിട്ട് അത് പൊട്ടിക്കാം. ഓക്കെ, നൈസായിട്ട് നമ്മളങ്ങനെ എല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അണ്ടർ വാട്ടറിലാണെങ്കിൽ അഞ്ചൊരു ഹീറ്റ് കാരണം അതൊക്കെ നല്ല രീതിയിൽ പൊട്ടി പോകുന്നുണ്ട് ആ ഒരു ഗ്രില്ല്. ഓക്കെ, എന്തായാലും ഇവിടെ ഫുള്ള് ചുറ്റും നമുക്ക് ഓരോന്നായിട്ട് ഓരോരോ ഗ്രില്ലായിട്ട് നമുക്ക് എന്തായാലും തകർത്താൽ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇത് ഫുള്ളായിട്ട് തകർത്തെടുക്കാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഏകദേശം ഫുള്ള് ഗ്രില്ലും തകർത്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളൂ. എന്തായാലും അതുകൂടി തകർക്കാം. നമ്മൾ അതും പൊട്ടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അറുത്ത് മാറ്റി കാണാം കേട്ടോ ഇത് ഫുള്ളായിട്ട് ഈ ഗ്രില്ലായിട്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്കിനെ അത് തെള്ളി അങ്ങോട്ട് വെളിയിലേക്ക് ഇട്ട് അകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അകത്തോട്ട് ഇടുമ്പോഴേ ഇത് പൊട്ടി നേരെ വീഴുന്നുണ്ട്. എൻ്റെ മോനെ, ഫ്രാങ്കിലും ഫുൾ സെറ്റപ്പും കൊണ്ടൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. കാരണം എന്തൊക്കെയോ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ ടീമിൽ നമ്മുടെ ടീമിൽ വന്ന അവന്മാർ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അവന്മാർ നല്ല രീതിയിൽ നീന്തി ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. ഇതൊരു വലിയ ടണലും കല്ലൊക്കെയാണ്. ഈ ഒരു ടണലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സ്വിമ്മിംഗ് സൂട്ടും കല്ലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇതിന് അകത്തൂടെ പോകണം. അത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സ്വിമ്മിംഗ് സൂട്ട് മാത്രമല്ല ഓക്സിജൻ സിലിണ്ടർ കാലൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പെട്ടുപോകും. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോകാം കേട്ടോ. നമുക്ക് എന്തായാലും കമാൻഡ് കാലൊക്കെ ആൾക്കാർ തരുന്നുണ്ട് ഈ ഒരു ഹാക്കറെ ഫ്രണ്ട്സും കാലൊക്കെ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ സെറ്റപ്പാണ് ഇവിടെ. ഫുള്ള് അങ്ങ് ഫുള്ള് ലൈറ്റും കാണുന്നില്ല. ഫുള്ള് ഡാർക്ക് ഏരിയ കാലൊക്കെയാണ്. സൈഡിലൊക്കെ പായലും എന്തൊക്കെയോ പിടിച്ചിരിക്കുകയാണ്. പിന്നെ കുറെ പൈപ്പ്സും കാലൊക്കെ കാണാൻ പറ്റിയിട്ട്. ഓക്കെ, എന്തായാലും ഇത് കുറെ ദൂരം ഉണ്ടെന്ന് തോന്നിട്ട് ഈ ഒരു ടണൽ. ഈ ഒരു ടണൽ എന്ന് വെച്ചാൽ ഈ ഒരു ഹ്യൂമൻ ലാബിലെ വേസ്റ്റും കാലൊക്കെ കൊണ്ടു കളയുന്ന ആ ഒരു ടണലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അറിയത്തില്ല, നമുക്ക് നോക്കാം ഈ ടണലിൻ്റെ എവിടെ ചെന്ന് എത്തുന്നതാണ് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തേക്ക് കുറേ പൈപ്പും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ടിലേക്ക് പോയി നോക്കാം കേട്ടോ. ഓക്കെ, അവന്മാർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവന്മാരുടെ പുറകിലാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് അറിയത്തില്ല എങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കാലൊക്കെ വരുന്നുണ്ട്. ഇതിനകത്തൂടെ കയറി പോകാം നമുക്ക് എന്തായാലും. ഓക്കെ, ഇവിടെ മേളിലാണ് ആ കട്ടിങ്. ഓക്കെ, എന്തായാലും നമ്മൾ വീണ്ടും നീന്തി 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 പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനൊരു അന്ത്യം ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. കുറേ ആയിട്ട് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് അതിൻ്റെ എൻ്റെ ഭാഗത്ത് എത്തിയിട്ടില്ല. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 34% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തീർച്ചയായിട്ടും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ ബെല്ലൈക്കണ കാലൊക്കെ ഓളിടുക. ഓക്കെ, എന്തായാലും നമ്മൾ ഏകദേശം ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹ്യൂമൻ ലാബിൻ്റെ അകത്ത് നമ്മൾ എത്തിയെന്നാണ് തോന്നുന്നത്. എല്ലാവരും മേളിലേക്ക് പോകുന്നത് നമ്മുടെ ടീം. നമുക്ക് എന്തായാലും നേരെ മേളിലേക്ക് നീന്തി പോകും. ഇത് എവിടെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. ഓക്കെ, എൻ്റെ മോനെ, ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ലാബിൻ്റെ സെൻട്രൽ
ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ലാഡർ കാലം കാണുന്നുണ്ട്, നമുക്ക് ഇത് പിടിച്ച് നേരെ മേളിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ മേളിൽ കയറുന്നുണ്ട്, അതേപോലെ നമ്മുടെ കൂടാതെ ടീംസ് നേരെ മേളിൽ കയറുവാണ്. ഓക്കെ, എല്ലാവരും മേളിൽ കയറുന്നുണ്ട്, കണ്ണൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഈ ഹ്യൂമൻ ലാബ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താവും ഒരു പിടിയില്ല, എന്തായാലും നമ്മൾ കണ്ണൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് നിൽക്കേണ്ട, അതുകൊണ്ട് ഞാൻ പേടിക്കണ്ടില്ല. M4 ഉണ്ട്, അതേപോലെ ഗണ്ണും കല്ലൊക്കെ സെറ്റ് ആണ്. ഓക്കെ, ഉമ്മാർ എന്താണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഉമ്മാർ രണ്ട് സൈഡിലായിട്ട് നിപ്പോണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റൺ ഗൺ ആണ് തന്നേക്കുന്നത്. നമ്മൾ എന്തായാലും ആൾക്കാരെ എന്തായാലും കൊല്ലാതെ തന്നെ ഇതിനകത്ത് നിന്ന് മരുന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ആർത്തൊരുത്ത് നിപ്പോണ്ട്. ഓക്കെ, എന്തായാലും ഒരു ഡോക്ടർ നിപ്പോണ്ട്, നമ്മൾ അവനെ സ്റ്റൺ ഗൺ അടിച്ചിട്ടുണ്ട്. സ്റ്റൺ ഗൺ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവത്തില്ല കേട്ടോ, ഇങ്ങനെ എർത്തടിച്ച് കിടക്കത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേർത്തും വരുന്ന ഒരു സെക്യൂരിറ്റി വരുന്നുണ്ട്. ഓക്കെ, അവൻ എന്താണ് വീഴാത്തത്. ഓക്കെ, നമ്മൾ രണ്ടു വട്ടം സ്റ്റൺ ഗണ്ണും കല്ലൊക്കെ അടിച്ച് അവൻ്റെ ബോധം കെടുത്ത് താഴെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ എലിവേറ്ററിലേക്ക് പോകാം, നമ്മൾ എന്തായാലും അടുത്ത ഫ്ലോറിലേക്ക് പോകണം കേട്ടോ. നമുക്ക് എന്തായാലും മേളിൽ പോയാലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. നമ്മുടെ ഈ മരുന്ന് കല്ലൊക്കെ മേളിലാണുള്ളത്, മേളിലത്തെ ലൊക്കേഷനിലാണ്. ഓക്കെ, ഇതിന്റെ എലിവേറ്ററും കാര്യങ്ങളൊക്കെ ഏറ്റവും അടിയിൽ അങ്ങോട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന് വരും ടൈം എടുക്കും, നമുക്ക് എന്തായാലും നോക്കാം. വരുന്ന സമയത്ത് ആരെല്ലാം ഉണ്ടെങ്കിലും പണി പാളും. ഓക്കെ, ഏതോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ എത്തി. എന്റെ മോന് വേറൊരു ഡോക്ടർ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഫുള്ള് സയന്റിസ്റ്റുകളാണ് കേട്ടോ, എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് റിസർച്ച് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമ്മളങ്ങനെ അവന്റെ ബോധം കെടുത്തി തറയിട്ടുണ്ട്, സ്റ്റൺ ഗൺ വെച്ച് അടിച്ചിട്ട്. അതേപോലെ ഒരു കീ കാർഡ് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കീ കാർഡ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് ആക്സസ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏസ് എന്തായാലും നമ്മളങ്ങനെ അടുത്ത ഫ്ലോറിൽ വന്നേ കാണട്ടോ. നമുക്ക് എന്തായാലും നോക്കി ഇവിടെ ഇനി ആരൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഓക്കെ, എന്തായാലും ഇവിടെയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ, ഫുൾ സയന്റിസ്റ്റുകാർ നല്ല രീതിയിലുള്ള പണികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് രണ്ട് മൂന്ന് സയന്റിസ്റ്റുകളെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കി ഉമ്മാരെ കൂടി സ്റ്റൺ ഗണ്ണ് വെച്ച് അടിച്ച് താഴെട്ടാലും കാര്യം നടക്കത്തുള്ളൂ. ഇവിടെ എല്ലാം ഉമ്മാർ എന്തായാലും വെട്ടമൊന്നും ഇല്ല, എന്താണ് സംഭവം. ഓക്കെ, നമ്മൾ ഒരുത്തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും രണ്ടാമ്മാരെ നമ്മൾ സ്റ്റൺ ഗണ്ണ് വെച്ച് അടിച്ച് തറയിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ഈ ഒരു കെമിക്കൽ, ഈ ഒരു മരുന്നിരിക്കുന്ന ഏരിയയിലേക്കാണ് പോകേണ്ടത്. ആ ഒരു മരുന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലെസ്റ്റനെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ കുറേ സിലിൻഡേഴ്സ്, അങ്ങനെ ഫുൾ സെറ്റപ്പാണ്, സയന്റിസ്റ്റിൻ്റെ ഏരിയ ആണ്. ഓക്കെ, എന്തായാലും ആരോ വരുന്നുണ്ടെന്നാണ് കേട്ടോ ഉമ്മാർ പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, ആരോ വരുന്നുണ്ട് നമുക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സൗണ്ട് കേട്ടിട്ട് ആരോ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഒരു ഡോറും കല്ലൊക്കെ തോന്നി രണ്ടാമ്മാർ വരുന്നുണ്ട്. എൻ്റെ മോന്, ഓക്കെ, നമ്മൾ എന്തായാലും രണ്ടാമ്മാരെ തങ്ങളാക്കി താഴിട്ടിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണം ബോധം കല്ലൊക്കെ പോയത് തന്നെട്ടോ. അവന്മാർ ഫയറും കല്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും സീനിൽ എല്ലാം സപ്രസർ വെച്ച ഗണ്ണും കല്ലൊക്കെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്വൈപ്പ് ചെയ്യണം, നമ്മുടെ ഒരു കാർഡ് കല്ലൊക്കെ ഉണ്ട്, അത് വെച്ച് നമുക്ക് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഡോറും കല്ലൊക്കെ തുറന്നേക്കാണ്. ഇതിനകത്തും കുറെ സയന്റിസ്റ്റും കല്ലൊക്കെ നിപ്പോണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവന്റെ കയ്യിലാണ്, ഇവന്റെ ആ ഒരു റൂമിനകത്താണ് നമുക്ക് വേണ്ട ആ ഒരു മെഡിസിനും കല്ലൊക്കെ ഉള്ളത്. ഓക്കെ, ആ ഡോറൊന്നും തുറക്കാനുള്ള പരിപാടി ഇല്ലെന്ന് തോന്നുന്നു, എന്നാൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വെളിയും തുറക്കാൻ പറ്റില്ല, അകത്തേക്കുന്ന ആ ഒരു സയന്റിസ്റ്റ് തന്നെ വിചാരിച്ചാൽ മാത്രമേ ഡോറും കല്ലൊക്കെ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താണ് ഇവിങ്ങനെ ഹാൻഡ്സ് പിടിച്ച് നിൽക്കുന്നുണ്ട്, ഇപ്പം തുറക്കുന്നില്ല. ഓക്കെ, എന്തായാലും വേറെ ആരോ അവിടുന്ന് വരുന്നുണ്ട്, വേറെ ഒരു സയന്റിസ്റ്റ് അവിടുന്ന് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവനെ പൊക്കാം. ഓക്കെ, നൈസ്ഡ് അവൻ ഇങ്ങനെ ഈ ഒരു കാർഡ്ബോർഡും കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ട് വരികയാണ്, എന്തൊക്കെയോ എഴുതിക്കൊണ്ട് വരുമായിരുന്നു. ഓക്കെ, അവനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. എന്തായാലും ഇവനെ നമുക്ക് എന്തായാലും ഷോക്ക് അടിച്ച് താഴെ ഇവിടെ ഫുള്ളായിട്ട് ഈ സയന്റിസ്റ്റ് ഫുള്ളായിട്ട് കറങ്ങി അടക്കുകയാണ്. ഓക്കെ, എന്തായാലും അവൻ ഡോർ തുറന്നിട്ടോ. നമ്മൾ ഈ ഒരു സയന്റിസ്റ്റ് ഇത് വെച്ച് അടിക്കുന്ന അവൻ പേടിച്ച് ഡോർ കല്ലൊക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങളും കല്ലൊക്കെ, നമുക്ക് വേണ്ട ആ ഒരു മെഡിസിൻ. ഇത് യൂസ് ചെയ്താൽ മാത്രം, ഇത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കണം നമ്മുടെ ഈ ഒരു ലെസ്റ്റേൻ്റെ ബോഡിയിൽ, എങ്കിൽ മാത്രം നമുക്ക് ലെസ്റ്റേനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഒരു മരുന്നും കല്ലൊക്കെ എടുത്തേ കാണട്ടെ. ഇനി ഇതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം, അതാണ് ഞാൻ അടുത്തായിട്ട് വേണ്ടത്. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തായാലും തിരിച്ച് നേരെ എന്തായാലും ഇതിൻ്റെ എക്സിറ്റിലേക്ക് പോവാം. ഓക്കെ, എല്ലാം അറിഞ്ഞെന്ന് തോന്നട്ടെ, എന്തോ സീനുണ്ട്. എൻ്റെ മോനെ, ഓക്കെ, എന്തായാലും ഇമ്മാർ ഫുൾ അലേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഗണ്ണ് എടുത്ത് വെച്ച് ഫയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഫുൾ ഈ ഒരു ഹ്യൂമൻ ലാബിന്റെ ഗാർഡ്സും കല്ലൊക്കെയാണ്. അമ്മമാരാണ് ഫുള്ളായിട്ട് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് വരുന്നത്. ഓക്കെ, എന്തായാലും രണ്ടാമ്മാരെ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അമ്മമാരെ രണ്ടിടത്ത് നമ്മൾ അടിച്ച് തറയിട്ടുണ്ട്. നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് M4 ആണ് കേട്ടോ. M4 വേറെ ലെവലാണ്, സപ്രസർ ഒക്കെ വെച്ചപ്പോഴും വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വീണ്ടും അമ്മമാർ അവിടുന്ന് കയറി കയറി വരുന്നുണ്ട്. ഈ ഒരു സെക്യൂരിറ്റിമാര് ഇമ്മാർ ഫുള്ള് ജാക്കറ്റും കല്ലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ബുള്ളറ്റ് പ്രൂഫും ജാക്കറ്റും കല്ലൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് സീനാണ് ഇമ്മാരെ തീർക്കാൻ വേണ്ടി. കറക്റ്റ് ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്മാർ വീഴുകയും ചെയ്യും. ഓക്കെ, റീലോഡ്, എൻ്റെ മോനെ, കറക്റ്റ് ടൈമിൽ റീലോഡ് ആയി നമുക്ക്. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് ഇതിൽ ഫ്രണ്ടിലേക്ക് പോകാം. നമ്മൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവന്മാർ ഇത്രയും വലിയ ഹ്യൂമൻ ലാബും കല്ലൊക്കെ ആയിട്ട് ഒട്ടും വെട്ടവും കല്ലൊന്നും ഇല്ല കേട്ടോ, മൊത്തം ഒരു ഡാർക്ക് സീനാണ് ഇതിനകത്ത്. ഓക്കെ, ഇവിടെ വേറൊരു സ്റ്റെപ്പ് കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും നേരെ കയറാം. ഇതിൻ്റെ എക്സിറ്റിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. എക്സിറ്റിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ സീനാവും എനിക്ക് ഒരു പിടിയില്ല. ഓക്കെ, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, ആരൊക്കെയോ ഇവിടെ നിപ്പോണ്ടതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരുത്തോടുന്ന് ഓടി വരുന്നുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ പിസ്റ്റലാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, വലിയ സീനില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് അഡ്വാൻസ്ഡ് വെപ്പൺസ് കല്ലൊക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവന്മാരെല്ലാം തീർക്കാം. നൈസായിട്ട് നമ്മൾ അവരെ വെടി വെച്ചിട്ടുണ്ട്. അതേപോലെ എന്തായാലും സാമ്പിൾ സ്റ്റോറേജ് നേരെ കാണിക്കുന്നുണ്ട്, ലോഡിംഗ് ബേന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ എന്താണ് പോകേണ്ടത്, വഴിയും തിരിച്ചിട്ടില്ല. ഇതിനകത്ത് കുറേ വഴികളും കല്ലൊക്കെയുണ്ട്, അതുകൊണ്ട് നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചില സമയത്ത് കയറി ഇറങ്ങി പല സ്ഥലത്തേക്ക് പോകും, അതാണ് പണി കിട്ടുന്നത്. ഓക്കെ, എന്തായാലും ഒരുത്തും കൂടെ ഉണ്ടായത് അവനെ നമ്മൾ കൊന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഫ്രണ്ടിലേക്ക് പോകും. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, എന്താണ് സീൻ. ഓക്കെ, എന്തായാലും എന്തോ ഒരു സംഭവം കരയുന്ന സൗണ്ടോ മറ്റോ കേൾക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പോയി എന്താണെന്ന്.
ഓക്കെ ഇവിടെ നിന്ന് ചാടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വെട്ടി വെച്ച് തറയിട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ഇവിടെ ഒരുത്തിനും കൂടെ ഉണ്ട്. ഓക്കെ നമ്മുടെ ഈ കരഞ്ഞ എന്താണെന്ന് അറിയുമ്പോൾ ഇവിടെ കിടന്ന് മങ്കീസിനെ ഒക്കെ പൂട്ടിയിട്ടുണ്ട്. അതാണ് കിടന്ന് കരയുന്നത്. ഓക്കെ ഈ മങ്കീസിനെ ഒക്കെ ഇവിടെ കൂട്ടിയിട്ട് ഇവന്മാർ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതാണ് സീ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫുൾ മങ്കീസ് ആണ്. മങ്കീസിനൊക്കെ ഓരോ ചെറിയ ചെറിയ കൂടിനകത്തൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇതിനൊക്കെ റിസർച്ചിലൂടെ ഓരോന്നൊക്കെ കുത്തി വെച്ചിരുന്നാൽ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ നടക്കുന്നത്. എന്തായാലും ഒരു പിടിയില്ല, നമുക്ക് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതുകൊണ്ട് എങ്ങനെയും വെളിയിൽ പോകാം, അതായിരിക്കും നല്ലത്. ഓക്കെ നമ്മളങ്ങനെ നേരെ ഹ്യൂമൻ ലാബിന്റെ വെളിയിലേക്ക് വന്നേ കാണട്ടോ. ഓക്കെ ഇതിൽ ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാർ വളഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് പണി പാളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ള് ഗാർഡ്സ് ആണ്. ഹുമാരെല്ലാം നമുക്ക് എന്തായാലും വെട്ടി വെച്ച് തീർക്കാം. എങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കത്തുള്ളൂ. നമ്മളും അതേപോലെ നമ്മുടെ കൂടെയുള്ള രണ്ട് അവന്മാരും ഉണ്ട്. അവന്മാർ നല്ല കട്ടയ്ക്ക് ഫയർ കാലൊക്കെ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് കാലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ള് മാസ്കും കാലൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു അറ്റാക്കിന് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ കറക്റ്റായിട്ട് അവന്മാർക്ക് അറിയാൻ നോക്കത്തില്ല. ഓക്കെ എന്തായാലും നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. എല്ലാവരും കവറൊക്കെ ചെയ്തിരുന്നതാണ് ഫയർ ചെയ്യുന്നത്, കട്ട പ്രൊഫഷണൽ കണക്കൊക്കെയാണ് ഫയർ ചെയ്യുന്നത്. നമുക്ക് തന്നെ നേരെ പോയി പോയി നോക്കാം. ഓക്കെ അതിൻ്റെ ഇടയ്ക്കായി ഇവിടെ ഫുള്ളായിട്ട് ഒരു പെട്ടികളും നല്ല അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഒളിച്ച് നിൽക്കുമ്പോൾ ഓക്കെ മിലിറ്ററിക്കാരാണോ എന്തായാലും ഒരു പിടിയിലായിട്ട് ഫുള്ള് മിലിറ്ററി ഒക്കെ വന്നു തോന്നുന്നില്ല ഫ്രണ്ടിൽ. എന്തായാലും എനിക്ക് അറിയത്തില്ല, നമുക്ക് കാണുന്നവരൊക്കെ അടിച്ചിടാം കേട്ടോ, അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ. ഇത് നമ്മുടെ ഹ്യൂമൻ ലാബിൻ്റെ ആ ഒരു വെളിയിലേക്ക് പോകുന്ന വഴിയാണ്, എക്സിറ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കുറേ മിലിറ്ററിയുടെ വണ്ടികളെല്ലാം കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹ്യൂമൻ ലാബിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു മിലിറ്ററിക്കാരെ കൊണ്ട് നിർത്തിയതായിരുന്നു തോന്നുന്നു. ഏകദേശം ആൾക്കാരൊക്കെ തീർന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് തന്നെ നേരെ മുന്നോട്ട് പോകാം. ഒരിക്കലും കൂടി അവിടെ നിൽപ്പണമെങ്കിൽ ബാഗിൽ കവർ എടുത്ത് നിൽപ്പോണ്ടെടുത്ത് ഒക്കെ അവരെ നമ്മളെല്ലാം നൈസായിട്ട് ഫയർ ചെയ്ത് തീർത്തേക്കാണ്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസിയായിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആവാൻ പറ്റും. ഓക്കെ എന്തായാലും അവൻ ഞങ്ങൾ ചത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ വെളിയിലേക്ക് പോകാം. നമുക്ക് വേണ്ട സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് തന്നെ നേരെ ഒരു കൂളറിനകത്ത് വെക്കണം, എങ്കിൽ മാത്രമേ നശിച്ചു പോയിരിക്കത്തുള്ളൂ. ഓക്കെ ഇവിടെ കൂളറും കാലിലേക്ക് ഇരിപ്പുണ്ട്. നമ്മൾ നേരെ ഈ ഒരു എടുത്ത മരുന്ന് നമുക്ക് ഈ ലെസ്റ്റൻ്റെ ബോഡിയിൽ കുത്തി വെക്കേണ്ട ഈ മരുന്ന് നമ്മൾ ഈ ഒരു കൂളറിനകത്തേക്ക് വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് നശിക്കാതിരിക്കുമ്പോഴേ ഒരുപാട് നേരം വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു മരുന്നിൻ്റെ ആ ഒരു പവറും കാലിലൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു ചെറിയൊരു കൂളർ പോലെ സാധനം അതെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോക്കാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അത് സേഫ് ആയിട്ട് ഞാൻ തിരുന്നോളൂ. ഇനി നമുക്ക് ഇതുകൊണ്ട് നേരെ നമ്മുടെ ഒരു ലെസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണം, നമ്മുടെ ഹാക്കറിൻ്റെ ഒരു ബേസിൻ്റെ അടുത്തേക്ക് പോകണം. ഓക്കെ ഇവിടെ ഒരു ഹെലികോപ്റ്ററും കാലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും പോലീസും കാലൊക്കെ ഫുള്ളായിട്ട് അറിഞ്ഞു വരുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ഈ ഒരു ഹെലികോപ്റ്റർ എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ആണ്. ഞാൻ നമുക്ക് എന്തായാലും ഹെലികോപ്റ്ററും കാലൊക്കെ എടുക്കാം. നമുക്ക് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതേപോലെ നമ്മുടെ കൂടെ നോമ്പാൽ ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോളും വണ്ടികൾ കാലൊക്കെ എടുത്തിട്ട്. നമുക്ക് അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ എന്തായാലും നമ്മളങ്ങനെ മിലിറ്ററിയുടെ തന്നെ ഒരു ഹെലികോപ്റ്റർ കാലൊക്കെ ഇങ്ങനെ എടുത്തേക്കാണ്, സീൽ ചെയ്തേക്കാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിൽ നമുക്ക് മാഗ്നറ്റിക് കാലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ആ ഒരു മാഗ്നറ്റിക് കാലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അത് നമുക്ക് പൊക്കി എടുക്കണം. ആ ഒരു ചെറിയൊരു കണ്ടെയ്നർ പോലത്തെ സംഭവം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കണ്ടെയ്നർ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനും പറ്റും. നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് എന്തായാലും അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ നമ്മുടെ ഹെലികോപ്റ്ററിനകത്തേക്ക് അതിൻ്റെ ഒരു മാഗ്നറ്റിക് സംഭവം ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ എന്തായാലും ഈ ഒരു കണ്ടെയ്നർ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പറന്നുകൊണ്ട് പോകാൻ പറ്റും. ഇതെങ്കിലും താഴെ പോകാൻ ചാൻസ് കുറവാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുന്ന ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് ഇവിടുന്ന് കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ ലാബ് അതുപോലെ നമ്മുടെ ഈ ഒരു ഹാക്കറിൻ്റെ ബേസ് നമ്മൾ ഒരുപാട് ദൂരമുണ്ട്. എന്തായാലും ഈ ഒരു ഹെലികോപ്റ്ററും കൊണ്ട് തന്നെ പോകാം. ഇത് മിലിറ്ററി കാർ ഹെലികോപ്റ്ററും കാലൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തിൽ എന്തൊക്കെ സീൻ ഉണ്ടാവുന്നു എനിക്കൊരു പിടിയില്ല. പിന്നെ നമ്മൾ ഈ ഒരു മെഡിസിനും കാലൊക്കെ ഈ ഒരു കൂളനകത്ത് വെച്ച മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് നോർമലായിട്ട് കൊണ്ടുപോയി അതിൻ്റെ ആ ഒരു എഫക്റ്റും കാലൊക്കെ കുറയും, നല്ല രീതിക്ക് കുറയും. കാരണം അത്രമാത്രം കെമിക്കൽ റിയാക്ഷൻ കാലൊക്കെ നടക്കുന്ന സാധനമാണ്. എന്തായാലും അത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കൂളറും കാലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് നേരെ നമ്മുടെ ലെസ്റ്റിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഹെലികോപ്റ്ററിൻ്റെ ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്, നമ്മുടെ ഒരു ഹാക്കറിൻ്റെ ബേസിലേക്ക് വന്നേക്കാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ലെസ്റ്റിൻ്റെ ബോഡിയിലേക്ക് നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രം ലെസ്റ്റിൻ്റെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ എന്തായാലും നമുക്ക് നേരെ പയ്യെ ഹെലികോപ്റ്റർ എന്തായാലും ലാൻഡ് ചെയ്യാൻ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ. ഇത് കുറച്ച് സീൻ ആണ്ട്ടോ ഈ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനായിട്ട്. അവിടെ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് എന്തായാലും പയ്യെ താഴോട്ട് എടുക്കാം കേട്ടോ. എന്തായാലും ഇത് കറക്റ്റ് സേഫ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു മരുന്നും കാലൊക്കെ ആ കൂളറിനെ അത് വെച്ചോണ്ട്, അതുകൊണ്ട് നമുക്ക് അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ എന്തായാലും നമുക്ക് പയ്യെ 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 താഴേക്ക് എന്തായാലും നമുക്ക് ലാൻഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു കണ്ടെയ്നർ അവിടെ പ്ലേസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഹെലികോപ്റ്റർ കൊണ്ട് ലാൻഡ് ചെയ്യാം. അതായത് കുറച്ചുകൂടി നല്ലത് തോന്നും. നമ്മളങ്ങനെ നമ്മുടെ ഒരു കണ്ടെയ്നറും അതുപോലെ ഹെലികോപ്റ്ററും നല്ല സേഫായിട്ട് അത് ലാൻഡ് ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഹെലികോപ്റ്ററിന് ഇറങ്ങിയിട്ട് ആ ഒരു മരുന്നും കാലൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ ലെസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാം. ഇതാണ് ആ ഒരു കണ്ടെയ്നറും കാലൊക്കെ, ഇതിനകത്താണ് നമ്മുടെ കൂളറും കാലൊക്കെ ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ മരുന്നും കാലൊക്കെ നല്ല സേഫായിട്ട് നമ്മൾ വെച്ചേക്കാണ്. നമുക്ക് എന്തായാലും ഈ ഒരു മരുന്നും കാലൊക്കെ ഇതിനകത്ത് നിന്ന് വെളിയിലെടുക്കാം. ഓക്കെ എന്തായാലും നമ്മളങ്ങനെ ആ ഒരു മരുന്നും കാലൊക്കെ എടുത്തേക്കാണ്. ഈ ഒരു കൂളറിനകത്ത് വലിയൊരു ബോട്ടിലും കാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഒരു മരുന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും അതും കൊണ്ടാണ് നമ്മൾ നേരെ പോകുന്നത് കേട്ടോ. എന്തായാലും ഇത് ലെസ്റ്ററിൻ്റെ ബോഡിയിൽ കുത്തിവെച്ച് ലെസ്റ്റർ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കൂടുതലും ലെസ്റ്റർ ആണ് നമ്മുടെ മെയിൻ എന്ന് പറയുമ്പോൾ. ഓക്കെ എന്തായാലും നമ്മുടെ ഡോക്ടറും കല്ലൊക്കെ ഞാൻ തിരിപ്പോണ്ട് ലെസ്റ്ററിന് ഇപ്പോഴും ബോധവും കല്ലൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന മരുന്ന് കല്ലൊക്കെ നമ്മുടെ ഡോക്ടറിൻ്റെ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഡോക്ടർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഓക്കെ എന്തായാലും നമ്മളങ്ങനെ ഒരു മരുന്ന് കല്ലൊക്കെ കൊടുത്തേക്കാണെങ്കിൽ ഡോക്ടർ ഇത് കുത്തിവെക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3.5 മണിക്കൂറിനുള്ളിൽ ലെസ്റ്റർ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടെന്ന് മാത്രമേ പറയാൻ
പറയാനാകത്തുള്ളൂ. എന്തായാലും നമ്മുടെ ഡോക്ടർ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇഞ്ചക്ഷൻ വെച്ച് 3.5 മണിക്കൂർ കഴിയുമ്പോൾ അറിയാൻ പറ്റും ലെസ്റ്റൻ ജീവനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുണ്ട്, പക്ഷേ ബോധം കലൊന്നുമില്ല, ഫുള്ളായിട്ട് കോമയിലേക്ക് കിടക്കുന്ന മാതിരി ഒരു സ്റ്റേജിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് 3.5 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാവത്തുള്ളൂ. എന്തായാലും നമ്മുടെ ഡോക്ടർ ആ ഒരു മരുന്ന് കല്ലൊക്കെ എടുത്ത് നമ്മുടെ ലെസ്റ്റൻ്റെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം 4 മണിക്കൂറോളം കഴിഞ്ഞേ കാണും നമ്മുടെ ലെസ്റ്റൻ്റെ ബോധം കല്ലൊക്കെ വന്നേ കാണിട്ട്. എന്തായാലും ആ കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോഴാണ് ലെസ്റ്റൻ വേറൊരു സംഭവം പറയുന്നത്, ലെസ്റ്റൻ ഇത്ര നാളെ സംസാരിക്കാൻ ഒക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യങ്ങളും അറിയാൻ പറ്റില്ലായിരുന്നു നമ്മുടെ ലെസ്റ്റൻ തട്ടിക്കൊണ്ട് പോയിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ലെസ്റ്റർ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളായിട്ട് റിവീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ലെസ്റ്റൻ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ഈ ഒരു എൽട്രൂബി അതേപോലെ ഡങ്കൻസ് ബോസ് ബ്രദറും പിന്നെ നമ്മുടെ ഈ ഒരു ടോമിയൊക്കെ കൂടിയിട്ട് കുറേ പണികൾ നമുക്ക് തരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല കോഡ് റെക്കോർഡ്സും അതേപോലെ നമ്മുടെ കുറേ ഡേറ്റാസും കലക്കി ഉമ്മാർ അടിച്ചു മാറ്റിയിട്ട് നേരെ FIB കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേതായാലും ലീഗലായിട്ട് നമ്മളെ പൊക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എട്ടിൻ്റെ പണി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണി എടുക്കുന്നുണ്ട് ഇവന്മാർ. പുറമല്ലേ നമ്മളെ ലീഗലായിട്ട് പൊക്കി ജയിലിലിടാനുള്ള പ്ലാനാണ് ഇവന്മാർ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും FIB ഇവന്മാർ ഡയറക്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നതെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറയുന്നത്. റിയൽ ലൈഫിൽ FBI ആണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GTA 5 FIB എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം അവരാണ് ഇത് ഫുൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. അവന്മാരുടെ അടുത്തേക്കാണ് ഇവന്മാർ ഡേറ്റാസും കാര്യങ്ങളും അയച്ചു കൊടുത്തേക്കുന്നത് നമ്മളെ പൊക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. നമുക്ക് ഇതിനു മുമ്പ് സംഭവങ്ങളൊന്നും അറിയില്ല, ലെസ്റ്റർ ബോധവും കാലൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലെസ്റ്റർ ബോധവും കാലൊക്കെ വന്നു, ലെസ്റ്റർ സംസാരിക്കാൻ തുടങ്ങി, ഇപ്പോഴാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും എത്തുന്നത്, നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. എന്തായാലും ലെസ്റ്റർ ഒരു പ്ലാനും കാലൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ലെസ്റ്റർ അതുപോലെ ലെസ്റ്റർ ഫ്രണ്ട് ആയിട്ടുള്ള ഹാക്കർ ഫ്രണ്ട് ആണ് ഇപ്പോൾ കേട്ടോ. അവർ ഭയങ്കര ഐഡിയാസും കാലൊക്കെയാണ് അവർക്ക് രണ്ടുപേർക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഐഡിയ അവർ കണ്ടുപിടിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു FIB ടീമിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡേറ്റാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾ റെക്കോർഡ്സും നമ്മുടെ ഡേറ്റാസ് ഇവന്മാർ ഡങ്കൻസ് ബോസ് ബ്രദറും അതേപോലെ നമ്മുടെ ഒരു എൽട്രൂബിയൊക്കെ അയച്ചു കൊടുത്ത ഡേറ്റാസ് നമുക്ക് ഇറേസ് ചെയ്ത് കാണണം. എങ്കിൽ മാത്രം നമുക്ക് സേഫായിട്ട് സിറ്റി നടക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പ്രൂഫും കാലൊക്കെ വെച്ച് നമ്മൾ ഈസിയായിട്ട് പൊക്കി ഇവന്മാർക്ക് പ്രിസനിൽ കൊണ്ടിടാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ എന്തെങ്കിലുമൊക്കെ വഴി കാണാതിരിക്കത്തില്ല. ലെസ്റ്റർ എന്തായാലും കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അതിന് വേണ്ടിയുള്ള പ്ലാനുകളിലൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലെസ്റ്റർ. നമുക്ക് എന്തായാലും ലെസ്റ്ററോട് സംസാരിച്ച് നോക്കാം എന്താണ് ബാക്കി പ്ലാനുകളിലൊക്കെ എന്തായാലും ചോദിക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വയലൻസ് കൂടെ നമുക്കൊന്നും ചെയ്യാൻ നോക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കയറുമെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും വയലൻസ് യൂസ് ചെയ്ത് കയറാൻ നോക്കത്തില്ല. കാരണം വെച്ചാൽ അവർ വലിയ ടീംസാണ് ഈ ഒരു FIB എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് എൻട്രൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഐഡിയും കാലൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ഈ ഒരു FIB ഈ സംഭവങ്ങളെ ഫ്ലോറൊക്കെ തൂത്ത് തുടക്കുന്ന ഒരാളുണ്ട്. അത് തുടക്കം കാലൊക്കെ ചെയ്യുന്ന ഒരു സ്വീപ്പറുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ നമുക്ക് കണ്ട് അവൻ്റെ ഡ്രസ്സും കാലൊക്കെ അടിച്ചു മാറ്റി നമുക്ക് എന്തായാലും FIB ബിൽഡിങ്ങിൽ കയറാൻ പറ്റുന്നതാണ് ലെസ്റ്റർ പറഞ്ഞത്. ഇതൊക്കെ ലെസ്റ്ററിൻ്റെ പ്ലാനാണ് കേട്ടോ. എന്തായാലും നമുക്ക് കറക്റ്റ് തരത്തിൽ നമുക്ക് നോക്കാം ലെസ്റ്റർ നേരെ നമ്മുടെ വണ്ടിയിൽ വന്ന് കയറാൻ വേണ്ടി പോകണം. ലെസ്റ്റർ ഇപ്പോഴും അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഡ്രസ്സും കാലൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നമ്മളെന്തായാലും ലെസ്റ്ററിനെ കൊണ്ട് നേരെ ലെസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടാണ് ഈ ഒരു FIB ബിൽഡിങ്ങിൽ ഈ ഒരു തൂപ്പും തുടക്കപ്പും കാലിലൊക്കെ നടന്നുവരുത്തോണ്ട് അവനെ നമ്മൾ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ചിട്ട് അവനെ പൊക്കണം. അവനെ പൊക്കിട്ട് അവൻ്റെ ഈ ഒരു FIB ബിൽഡിങ്ങിൽ ഇടുന്ന യൂണിഫോമും കാലൊക്കെ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡ് FIB ബിൽഡിങ്ങിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ. ഈ ഒരു പ്ലാൻ എത്രമാത്രം സക്സസ് ആവുന്ന എനിക്ക് ഒരു പിടിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചിട്ട് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, എന്നാൽ നമ്മളങ്ങനെ നമ്മുടെ കാർ കൊണ്ട് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ട് ലെസ്റ്ററിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം നമുക്ക് മറ്റേ പൊക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നേരെ പോകാൻ കേട്ടോ. ഇവിടുന്ന് റൈറ്റാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട് എന്ന് പറയുമ്പോൾ. എന്തായാലും ലെസ്റ്റർ ഇപ്പോഴെങ്കിലും ബോധം വന്ന കാര്യമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് നാളും കൂടി മുന്നോട്ട് പോയെങ്കിൽ ഈ ഒരു FIB ടീംസ് ഫുള്ളായിട്ട് മൊത്തത്തിൽ പണി പാളി നമ്മളെ വന്ന് പൊക്കിയത്. എന്തായാലും ഈ ഒരു സമയത്ത് ബോധം വന്നുകൊണ്ടാണ് ലെസ്റ്റർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് 8 പണിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട്. എന്തായാലും നമുക്ക് വണ്ടിക്കകത്ത് ഇറങ്ങാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്ററും വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാം. ഇവിടുന്ന് നമുക്ക് കുറച്ച് പരിപാടിയും കല്ലൊക്കെ ഉണ്ട്. നമുക്ക് അവൻ്റെ ആ ഒരു ഡേറ്റാസും കല്ലൊക്കെ കളക്ട് ചെയ്യണം. ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്വീപ്പർ ഈ ഒരു FIB ബിൽഡിങ്ങിൻ്റെ സംഭവങ്ങൾ ഈ ഒരു തറയൊക്കെ തുടങ്ങുന്ന ഒരുത്തോണ്ട് അവനെ നമ്മൾ കണ്ടുപിടിക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് വേണം നമുക്ക് അവനെ പൊക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതായാലും നമ്മളങ്ങനെ നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിനകത്തേക്ക് വന്നേ കാണട്ടെ. ഇവിടെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കാണ്. എന്തായാലും സീനില്ല, നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ലെസ്റ്റർ ആ ഒരു ഡേറ്റാസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൽ നിന്ന് എടുക്കുന്നവരെ. ഓക്കെ, എന്തായാലും അവനെക്കുറിച്ചുള്ള എല്ലാ ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലെസ്റ്റർ ഹാക്ക് ചെയ്ത് എടുത്തേക്കാണ്. അതേപോലെ ലെസ്റ്ററിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് FIB ബിൽഡിങ്ങിന് നേരെ വെളിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അവനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ലെസ്റ്റർ എന്തായാലും ഹാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവൻ്റെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, ഇങ്ങനെ എന്താണ് ഈ കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ നേരെ വന്ന് വണ്ടിക്കത്ത് കയറുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോകാം. നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന അവൻ്റെ വണ്ടി നമ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ലെസ്റ്ററിന് അവൻ്റെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് FIB ബിൽഡിങ്ങിൽ നിന്ന് ആരൊക്കെ പുറത്ത് പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ FIB ബിൽഡിങ്ങിൽ നിന്ന് അവൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ നമ്പർ അതിനുണ്ടെങ്കിൽ നമ്മൾ അവനെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവനെ പൊക്കുന്നു, അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, നേരെ FIB ബിൽഡിങ്ങിൽ ചെല്ലുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഫുള്ളും അടിച്ച് തകർക്കാൻ വേണ്ടി പോകുകയാണ്, പൊട്ടിക്കാൻ വേണ്ടി പോകുകയാണ്. ഇതിന് മുന്നേ നമ്മൾ FIB ബിൽഡിങ്ങിൽ ചെന്നിട്ട് ഒരു അറ്റം കാലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ
വേറൊരു വഴി കൂടെ ആയിരുന്നു, മേളിൽ കൂടെ ഇറങ്ങിയിട്ട് ആ ഗ്ലാസ് പൊളിച്ച് അകത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ വട്ടം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡയറക്റ്റ് എൻട്രി ആണ്, ഡയറക്റ്റ് കയറാൻ വേണ്ടി പോകണം കേട്ടോ. എന്താവുന്ന അറിയത്തില്ല, എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ച് ഇടാം. നേരെ നമ്മുടെ എഫ് ഐ ബി ബിൽഡിങ്ങിന്റെ പാർക്കിലേക്ക് പോകാം. നമ്മളങ്ങനെ നേരെ നമ്മുടെ എഫ് ഐ ബി ബിൽഡിങ്ങിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നേ കാണും. ഇവിടുന്ന് അവൻ വെളിയിൽ പോകാൻ നമ്മൾ തന്നെ സ്പോട്ട് ചെയ്യണം, എന്നിട്ട് അവനെ ഫോളോ ചെയ്ത് അവനെ പോയി പൊക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവൻ ഇറങ്ങിപ്പോയി നമുക്ക് ഈസി ആയിട്ട് കാണാനും പറ്റും. നമുക്ക് അതിനെ നോക്കാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ വണ്ടിക്ക് എത്തിങ്ങനെ ഇരിക്കാനായിട്ട് അവൻ വരുന്നത് നോക്കി. എന്ന് വെച്ചാൽ ഓരോ വണ്ടികളും പോകുമ്പോൾ നമുക്ക് അതെല്ലാം ചെക്ക് ചെയ്യണമെന്നാണ് ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു വണ്ടി വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, അതല്ലെന്നാണ് ലെസ്റ്റർ പറയുന്നത്. ആ നമ്പറല്ല ലെസ്റ്റർ അറിയാം ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം, അത് കറക്റ്റ് ആ നമ്പർ ആണെങ്കിൽ നമ്മൾ അവനെ ഫോളോ ചെയ്യാനിരിക്കും. ഓക്കെ, എന്തായാലും അങ്ങനെ നെക്സ്റ്റ് കാറും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അതല്ല നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം, ഇതാണോ നോക്കാം. ഓക്കെ, ഇതും അല്ലെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. എന്താണ്, ഓക്കെ, രണ്ട് വണ്ടി പോയിട്ടില്ല, രണ്ട് വണ്ടി അല്ലെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. നമുക്ക് അതല്ല അടുത്ത വണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും അങ്ങനെ നെക്സ്റ്റ് കാറും കാര്യങ്ങളൊക്കെ അവിടെ ഇറങ്ങി വരുന്നുണ്ട് ആ ഒരു പാർക്ക് ഏരിയ. നമുക്ക് അതല്ല നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം കേട്ടോ, ഇതാണോന്ന് അറിയത്തില്ല, നോക്കാം. ഇതും അല്ലെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. ഇനി ഏത് വണ്ടിയാണ് എനിക്ക് ഒരു പിടിയില്ല, നമുക്ക് അതിന് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് റെഡ് കാർ പോകുന്നുണ്ട്, നമുക്ക് അതല്ല നോക്കാം. ഓക്കെ, ഇതാണെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, എന്തായാലും അവൻ കാണുന്നതിന്റെ പുറയിൽ പോകാനാണ് ലെസ്റ്റർ നമ്മുടെ അടുത്ത് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്റെ ബാക്കിൽ നമ്മൾ വെച്ച് പിടിക്കുകയാണ്. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും, കാരണം കഴിഞ്ഞാൽ അവൻ നമ്മളെ സ്പോട്ട് ചെയ്യും. ഇപ്പൊ മിക്കവാറും ഇവന്റെ റൂമിലേക്ക് ആയിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ റൂമിൽ പോകുന്ന സമയത്ത് അവിടെ ഇട്ട് അവനെ പൊക്കാം എന്നാണ് ലെസ്റ്ററിന്റെ പ്ലാനും കാര്യമൊക്കെ. ഓക്കെ, ഇതിപ്പോ ട്രാഫിക് ലൈറ്റും കാര്യമൊക്കെ നോക്കി നോക്കി മെല്ലെ മെല്ലെ ആണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് സീനാണ്. ഓക്കെ, ഇവൻ നേരെ റൈറ്റ് ആണ് തിരിഞ്ഞിരുന്നത്. നമുക്കും അവന്റെ പുറയിൽ തന്നെ റൈറ്റ് പിടിക്കാൻ കേട്ടോ. ഇവന്റെ പുറയിൽ വെച്ച് പിടിച്ചാൽ ഇവ എങ്ങോട്ടാണെന്ന് അറിയത്തുള്ളൂ. എവിടെങ്കിലും വെച്ച് മിസ്സായി കഴിഞ്ഞാൽ ഇവ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കളയും. ഇതാണ് നമ്മുടെ ഏക ഏരാന്ന് പറയുന്നത്. ഇവന്റെ യൂണിഫോമും കാര്യമൊക്കെ ഇട്ടാണ് നമ്മൾ എഫ് ഐ ബി ബിൽഡിംഗ് കയറാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അവൻ വീണ്ടും ആ ഒരു ട്രാഫിക് ലൈറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോകുന്നവരെ. ഓക്കെ, ചിലപ്പോൾ അവൻ വണ്ടി എടുത്തിട്ടുണ്ട്. വീണ്ടും വണ്ടി എടുത്ത് നേരെയാണ് കേട്ടോ വിടുന്നത്. ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ് അറിയത്തില്ല. നമുക്കതിന് ഇവന്റെ പുറലിൽ പോയി നേരെ ഇവന്റെ റൂമിലേക്കാണെങ്കിൽ നമുക്ക് ഈസി ആണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലാണെങ്കിൽ പിന്നെ സീനാണ്. വീണ്ടും വണ്ടി കൊണ്ട് ഇവിടെ ട്രാഫിക്കിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമുക്കൊരു വൈറ്റ് കാറും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ പെട്ടെന്ന് നമ്മളെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇതാണ് വീണ്ടും വണ്ടി എടുത്ത് പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് നേരെ പുറയിൽ പോവാം. ഇവന്റെ അടുത്ത് പോയിട്ട് വലിയ ബഹളവും കാര്യങ്ങളും ഉണ്ടാക്കാനല്ലേ സത്യം പറഞ്ഞ ലെസ്റ്റർ പറഞ്ഞത്. സംബന്ധിച്ച് അവൻ്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ച് ആ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ സംഭവം. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് സംസാരിക്കേണ്ടത്. അത് ഇനി നിന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും നേരെ ഗണ്ണും കല്ലൊക്കെ എടുത്ത് അവനെ പേടിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. എന്തായാലും ആദ്യം നമുക്ക് ലെസ്റ്റർ പറഞ്ഞ കണക്ക് മാന്യമായിട്ട് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് പിന്നെ ഫോളോ ചെയ്ത് പോകാം കേട്ടോ ഇവൻ്റെ റൂമിലേക്ക്. ഓക്കെ, എന്തായാലും ഫോളോ ചെയ്ത് ലാസ്റ്റ് ഇവർ റൈറ്റിലേക്ക് കയറുന്നുണ്ട്. ഇവൻ്റെ റൂം ഇവിടെ ആണെന്ന് തോന്നുന്നു, ഈ ഒരു ഫ്ലാറ്റിലാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ കാർ ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ നമ്മളും കാറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കതിൽ ഇവിടെ നിന്ന് ഹൈഡ് ചെയ്ത് നോക്കി ഇവ എങ്ങോട്ടാണ് പോകുന്നത്. ഇവൻ താമസിക്കുന്ന ഈ ഒരു ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും അവിടെ ഇപ്പോഴും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു പെണ്ണിനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു പെണ്ണ് നേരെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. അവൻ നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ ഒരു ബാഗും കല്ല കാണാൻ വന്നിട്ട് ആ ഒരു ബാഗിനകത്താണ് ഇവൻ്റെ ഡ്രസ്സും കല്ലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് നമുക്ക് മെയിനായിട്ട് അടിച്ച് മാറ്റേണ്ടത്. നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ അവൻ്റെ പുറയിൽ പോകാൻ കേട്ടോ. അവൻ നേരെ അകത്തേക്ക് വിടാണ്, അവൻ്റെ റൂമിലേക്ക് വിടാണ് കേട്ടോ. എന്തായാലും നമുക്ക് പയ്യെ പയ്യെ അവനെ ഫോളോ ചെയ്ത് പോകാം. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ് അറിയില്ല. അവൻ്റെ റൂം എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും അവൻ ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവൻ്റെ റൂം എന്ന് പറയുമ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ ഒരു മേളിലത്തെ റൂമാണെന്ന് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അവൻ നേരെ എന്നിട്ട് കീയും കല്ലൊക്കെ ഇട്ട് ഡോറും കല്ലൊക്കെ തുറക്കുന്നുണ്ട്. ഓക്കെ, അവൻ ഡോറും കല്ലൊക്കെ തുറന്ന് നേരെ അകത്തേക്ക് കയറിയിട്ട് നമ്മളങ്ങനെ പയ്യെ അവൻ്റെ പുറലെ വെച്ച് പിടിക്കാണ്ട് അവനെ പൊക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ അകത്ത് കിടക്കാം. ഓക്കെ, നമ്മളങ്ങനെ നേരെ നമ്മുടെ ഈ ഒരു ഈയൊരു വർക്കറിൻ്റെ അടുത്ത് വന്നേക്കാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്കിൽ നേരെ അകത്ത് കയറി സംസാരിക്കുകയാണ് അവൻ്റെ അടുത്ത്. മാന്യമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ വഴങ്ങുമോ നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും അവൻ ബാഗിനകത്ത് ആ ഒരു ഡ്രസ്സും കല്ലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ബാഗ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ അവൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഐഡി യൂസ് ചെയ്ത് മാത്രം നമുക്ക് എഫ് ഐ ബി ബിൽഡിംഗിൽ എൻട്രി ആവാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ അവൻ്റെ ബാഗ് കല്ലൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്തായാലും നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ബാഗിനകത്ത് ആ ഒരു ഡ്രസ്സും കല്ലൊക്കെ കിട്ടിയേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സും കല്ലൊക്കെ ഇട്ടിട്ട് ഈസി ആയിട്ട് നമ്മുടെ എഫ് ഐ ബി ബിൽഡിങ്ങിനകത്തേക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റും. ഏറ്റവും മോശം വേറെ ലെവലായിരിക്കുന്ന അത്രയും പേരുള്ളപ്പോൾ നമ്മൾ എന്തായാലും കയറുന്ന കുറച്ച് സീനായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയൊക്കെ ആവുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ അകത്ത് സക്സസ്ഫുൾ ആണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ വണ്ടി ബാക്കിലേക്ക് എടുക്കാം. എന്തായാലും നമ്മൾ വിചാരിച്ചാണെങ്കിൽ ഗണ്ണും കല്ലൊന്നും എടുക്കേണ്ടി വന്നില്ല. കാര്യം പറഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ ആ ഒരു ഡ്രസ്സും കല്ലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വണ്ടി കൂടെ നേരെ നമ്മുടെ ലെസ്സന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ ആരാണ് ഓക്കെ ഒരു ഇടയ്ക്ക് ഒന്ന് ഗിയർ നമ്മുടെ ഇടിച്ച് താഴ്ന്നിട്ടുണ്ട്. പോകുന്നതിനും സീനില്ല, നമുക്ക് അതിന് ഈ ഒരു വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ലെസ്സന്റെ വീട്ടിലേക്ക് പോകാം. നമ്മളങ്ങനെ നേരെ നമ്മുടെ ലെസ്സന്റെ വീടിന്റെ ഏരിയയിലേക്ക് എത്തിയേക്കാണ്. ഇനി കുറച്ച് പ്ലാനിങ് എല്ലാം ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഇവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് പ്ലാൻ എനിക്ക് കറച്ചിട്ടില്ല, ഇതൊക്കെ ഇനി ലെസ്റ്റർ ആണ് പ്ലാൻ ചെയ്ത് നമ്മുടെ അടുത്ത് പറയേണ്ടത്. പോകുന്ന ഇതെല്ലാം നമുക്ക് നേരെ ലെസ്റ്റന്റെ വീട്ടിൽ പോയിട്ട് ഇതിന്റെ ഡ്രസ്സും കല്ലൊക്കെ ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന ഈ ഒരു FIB ബിൽഡിംഗിന് സൂപ്പർ ആയിട്ടുള്ള ആ ഒരു യൂണിഫോമും കല്ലൊക്കെയാണ്. അതിട്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ഇവന്റെ ഐഡിയും കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ FIB ബിൽഡിംഗിൽ എൻറ്റർ ആവാൻ വേണ്ടി പോകണം. എന്താവും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം ഇത് സക്സസ് ആക്കി മാറ്റാൻ വേണ്ടിട്ട്. ഓക്കെ എന്താ നമ്മുടെ ലെസ്റ്റർ ഇറങ്ങി വരുന്നുണ്ട്, നേരെ നമുക്ക് ലെസ്റ്റന്റെ വീട്ടിലേക്ക് പോകാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഡേറ്റയും കല്ലൊക്കെ നമുക്ക് അടിച്ചു മാറ്റണം. എന്ന് വെച്ചാൽ റേസ് ചെയ്ത് കളയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം നമുക്ക് പിടിവീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് വേറെ സീൻ എന്ന് പറയുമ്പോൾ. നമ്മളങ്ങനെ നേരെ നമ്മുടെ ലെസ്റ്റന്റെ റൂമിന് അകത്തേക്ക് വന്നേ കണ്ടോ, നമുക്ക് അതിന് ഡ്രസ്സും കല്ലൊക്കെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ആ ഒരു സ്വീപ്പറിന്റെ ഡ്രസ്സും കല്ലൊക്കെ ഇട്ട് സെറ്റായിട്ട് നമുക്ക് അതെല്ലാം വിടുന്ന് പോകാം. ഓക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞുപോയി, നമ്മളതെല്ലാം ഒരു ബാഗും കല്ലൊന്നും എടുത്തില്ല കേട്ടോ. ബാഗിനകത്താണ് ഒരു ഡ്രസ്സും കല്ലൊക്കെ ഉള്ളത്. നമുക്ക് അതെല്ലാം അത് പോയി എടുത്തിട്ട് വരാം. ഓക്കെ എന്തായാലും നമ്മളങ്ങനെ ഡ്രസ്സും കല്ലൊക്കെ ചേഞ്ച് ചെയ്തു, അതേപോലെ ലെസ്റ്ററോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പ്ലാന്റെ വാക്ക് എന്തൊക്കെയാണെന്നൊക്കെ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു തന്നു. എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ലെസ്റ്റർ നമ്മുടെ ട്രവറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ട്രവർ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ എന്തായാലും ട്രവറിനെയും കൂടി വെച്ചിട്ടാണ് നമ്മളെന്തായാലും ഈ ഒരു മിഷൻ കല്ലൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു സ്വീപ്പറായിരുന്ന രീതിയിൽ, സ്വീപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു FIB ബിൽഡിംഗിൽ കയറുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ബോംബും കല്ലൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ വെക്കാനുള്ള സ്റ്റിക്കി ബോംബും കല്ലൊക്കെ നമ്മുടെ ലെസ്റ്റർ നമുക്ക് തന്നേ കാണട്ടോ. ആ ഒരു സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫുൾ FIB ബിൽഡിംഗ് മൊത്തത്തിൽ കത്തിക്കാൻ വേണ്ടി പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോറ്, നമ്മുടെ ഈ ഒരു ഡേറ്റസും കല്ലൊക്കെ അടങ്ങുന്ന ആ ഒരു ഏരിയ ഉള്ള ഫ്ലോർ, അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ഹാർഡ് ഡിസ്കും കല്ലൊക്കെ ഉണ്ട് ആ ഒരു ബിൽഡിംഗിൽ. ആ ഒരു FIBയുടെ മെയിൻ ഓഫീസിൻ്റെ ഒരു ഹാർഡ് ഡിസ്കും കല്ലൊക്കെ ഉണ്ട്, അത് നമ്മൾ അടിച്ചു മാറ്റണം. അതിനൊക്കെ ഏരിയയും കല്ലൊക്കെ നമ്മുടെ ലെസ്റ്റർ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കിപ്പോയി എടുത്താൽ മാത്രം മതി. അപ്പോൾ അതും അടിച്ചു മാറ്റണം, അതേപോലെ ബാക്കിയുള്ള പാങ്ങുകളൊക്കെ പൊട്ടിച്ച് കളയണം. ആ ഡേറ്റാ ബേസ് ഒക്കെ ഫുള്ള് ബോംബ് വെച്ച് തകർക്കണം. അല്ലെങ്കിൽ മാത്രം നമ്മുടെ ഡേറ്റാസും കല്ലൊക്കെ മൊത്തത്തിൽ ഇറേസ് ആയി നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഈ ഒരു FIBയുടെ കയ്യിൽ നിന്നും, അതല്ല മിലിറ്ററിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നേരെ നമ്മുടെ FIB ബിൽഡിംഗിലേക്ക് പോവാം. ഓക്കെ എന്തായാലും നമ്മളങ്ങനെ നേരെ നമ്മുടെ FIB ബിൽഡിംഗിലേക്ക് പൊക്കോട്ടിരിക്കുക. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വലിയ ബിൽഡിംഗാണ് നമ്മുടെ FIB ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ. ഓക്കെ ഇതാണ് ഓക്കെ റൈറ്റ് സൈഡിൽ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ എവിടെയും കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യണം. എന്നാലും നമുക്ക് ഈ ഒരു സ്വീപ്പറിൻ്റെ രീതി വേണം നമുക്ക് ഈ ഒരു ബിൽഡിംഗ് അകത്ത് കയറാൻ വേണ്ടി. നമ്മളെങ്ങനെ സ്പോട്ട് ചെയ്താൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ സീനാവും. ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ കാർ ഇവിടെ എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ കേട്ടോ. ഇവിടെ ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പാലമാണ് കേട്ടോ, ഇവിടെ നേരെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ കാർ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഞാൻ ഈ സ്ഥലം നമ്മൾ കാറും കല്ലൊക്കെ പാർക്ക് ചെയ്ത് കാണാം. ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിപ്പോണ്ടായിട്ട്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സ്വീപ്പർ ആണെന്നേ പറയത്തുള്ളൂ. എന്തായാലും ഇതൊരു അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് കല്ലൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും പോകേണ്ട ഫ്ലോർ ഏറ്റവും ചോപ്പിലത്തെ ഫ്ലോറിലും കല്ലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു എലിവേറ്ററും കല്ലൊക്കെ യൂസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ ചെക്കിംഗ് കാലൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഡൗട്ട്. എന്തായാലും FIB ബിൽഡിംഗ് അല്ലേ, ചെക്കിംഗ് കാലൊക്കെ കാണുമായിരിക്കും. പക്ഷേ നമ്മളെ സ്പോട്ട് ചെയ്ത് ഇരുന്നാൽ മതിയായിരുന്നു ഇവന്മാർ. ഓക്കെ ഇവന്മാർ ചിലവന്മാർക്കൊക്കെ നമ്മളെ അറിയാമെങ്കിലും പണി പാടും. നമ്മുടെ ഫ്രാങ്കിലിൻ്റെ മുഖം വലിയ സീനാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അവിടെ രണ്ട് മൂന്നാവന്മാർ നിപ്പുണ്ട് കേട്ടോ, FIB ടീംസ് അവിടെ നിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ഐഡി ഉണ്ട് കേട്ടോ, ഈ ഒരു വർക്കറിൻ്റെ ഒരു ഐഡിയും കാലൊക്കെ കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കയറാൻ പറ്റുമെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. എന്തായാലും ഇവിടെ വെച്ച് പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് എൻ്റർ ചെയ്ത് ഓക്കെ ഇവന്മാർ പിടിച്ച് നിർത്തും എന്നുള്ള കാര്യം അറിയത്തില്ല. ഓക്കെ ഇവന്മാർ നമ്മൾ പൊക്കി എന്നാണ് തോന്നുന്നത്. ഓക്കെ ഇല്ല, നമ്മുടെ ആ ഒരു ഐഡി കാർഡും കാലൊക്കെ ഇവന്മാരെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ അകത്ത് കയറാനുള്ള പെർമിഷൻ എല്ലാം കിട്ടിയേക്കാണ്. ഓക്കെ എന്തായാലും ഇനി നമുക്ക് പോകേണ്ടത് മേളിലേക്കാണ് കേട്ടോ, മേളത്തെ നിലയിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എലിവേറ്ററും കാലൊക്കെ യൂസ് ചെയ്യണം. ഇത് എവിടെയാണ് ഇവിടെ ലിഫ്റ്റും കാലൊക്കെ ഉള്ളത്? ഓക്കെ ഇവിടെ അഞ്ചാറ് ലിഫ്റ്റും കാലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ ലെഫ്റ്റിൽ കാണുന്ന ലിഫ്റ്റിലേക്ക് കയറാം. ഞാൻ ഈ സ്ഥലം നമ്മളങ്ങനെ ലിഫ്റ്റിനകത്തേക്ക് എൻ്റർ ആയേക്കാണ്. നമുക്ക് എന്തായാലും മേളിലേക്ക് പോകാം. ഓക്കെ നമ്മുടെ ഫ്രാങ്കിലിന് ആ ഒരു ഫ്ലോറും കാലൊക്കെ അടിച്ചു വിടുന്ന നേരെ മേളിലേക്ക് പോകണം കേട്ടോ. സി സി ക്യാമറ ഒക്കെ ഉണ്ട്, മൊത്തത്തിൽ പണി പാളുവോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്കിവിടെ ഹെൽമെറ്റും കാലൊന്നും വിറ്റ് കയറാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മൾ പച്ചയ്ക്ക് നമ്മളങ്ങ് കയറുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സ്വീപ്പറായിട്ടാണ് കയറിയത്, അതുകൊണ്ട് തന്നെ വലിയ സീനും കാലൊന്നുമില്ല. ഓക്കെ എന്തായാലും അടുത്തായിട്ട് നമുക്ക് എന്തായാലും ഈ മോപ്പും അതുപോലെ നമ്മുടെ ബക്കറ്റും കാലൊക്കെ എടുക്കണം. ഇതാണ് നമ്മുടെ മോപ്പ്, അതുപോലെ നമ്മുടെ ബക്കറ്റ്. ഇത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ തുടയ്ക്കുന്ന പോലൊക്കെ ആക്ട് ചെയ്തല്ലേ കാര്യം നടക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും നേരെ പോകാം കേട്ടോ. ഓക്കെ ഗോ ടു ഓഫീസ് ഫ്ലോർ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഓഫീസ് ഫ്ലോറിലേക്ക് പോകണം. നമ്മളെന്തായാലും ഈ ഒരു കാർഡും കാലൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് ഈസിയായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇത് തുടയ്ക്കാൻ വേണ്ടി പോകണം കേട്ടോ, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഇവിടെ ഫുള്ളായിട്ട് ചെളി പിടിച്ച് കിടക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും. അവന്മാർക്ക് ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് നോമ്പരെ നിപ്പുണ്ട്. രണ്ടല്ല ഒരുത്ത അവിടെ നിപ്പുണ്ട്, അവൻ്റെ ഡൗട്ട് അടിക്കേണ്ട. നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കാം. നമ്മളങ്ങനെ മോപ്പ് എടുത്തിട്ട് ആ ഒരു ബക്കറ്റിനകത്തൊക്കെ മുക്കി സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ള് വൃത്തിയാക്കാൻ കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഫുള്ള് ഡേറ്റ് ആയിട്ട് കിടക്കാണ്. ഓക്കെ അത് മൊത്തം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്നാലും ഇവിടെ വേറെ കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് എന്തായാലും അതുകൂടി ക്ലിയർ ആക്കാം. ഓക്കെ നമ്മുടെ മോപ്പ് റിയൽ ലൈഫിൽ പോലെ അത് ഫുള്ളായിട്ട് ഡ്രൈ ആയി കേട്ടോ. ഓക്കെ നമ്മൾ വീണ്ടും നമ്മൾ ആ ഒരു ബക്കറ്റിനകത്ത് മുക്കി ഫുള്ള് വെറ്റാക്കി മാത്രം നമുക്ക് ഞാൻ തുടച്ചെടുക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ ഫ്രാങ്കിൽ FIBയുടെ ആ ഒരു ബിൽഡിംഗ് വരെ തുടക്കേണ്ട അവസ്ഥയായിട്ടോ. മൊത്തത്തിൽ സീനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഫ്രാങ്കിൽ.
ഓക്കെ, എന്തായാലും നമുക്ക് ഇതും കൂടി ഫുള്ള് തുടയ്ക്കാൻ കേട്ടോ. നമുക്ക് ഒരു ബോംബ് നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഈ ലോക്കറിനകത്ത് വെക്കാനാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും അതുപോലെ തന്നെ ചെയ്യണം. നോക്കി, ഇവിടെ കുറേ ലോക്കറൊക്കെ തുറന്നിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഒരു ലോക്കറിനകത്തേക്ക് എടുത്ത് ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രാങ്കിൽ ഒരു ബോംബും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളതിൽ സ്റ്റിക്കി ബോംബാണ് ഉള്ളത്. ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ള ബോംബും കാര്യങ്ങളൊക്കെയാണ്. നോർമൽ ബോംബ് പോലെയല്ല, നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ലെസ്റ്റർ നമുക്ക് തന്നേക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത റൂമിലേക്കും കാര്യങ്ങളൊക്കെ പോകാം കേട്ടോ. ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു FIB ക്രിമിനൽസ് ആയിരിക്കും ഇതൊക്കെ നിൽക്കുന്നത്. എന്തായാലും അറിയത്തില്ല, അവർക്ക് ഇവിടെ നിന്ന് ഫയലും കാര്യമൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും നേരെ നമുക്ക് പോകാട്ടെ. ഇവിടെ കുറേ ഇത് അഴുക്കായിട്ട് കിടപ്പുണ്ട്, നമുക്ക് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യണം. ഇവിടെ ഇങ്ങനെ റെഡ് മാർക്കിൽ കാണിക്കുന്നുണ്ട്, അത് ഫുള്ളായിട്ട് നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്ത് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു സൂപ്പർ ഈ തുടക്കുന്ന ഒരാളായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇത്രയും ബോംബും വെച്ച് തീർക്കാൻ നോക്കത്തില്ല. നമ്മുടെ കയ്യിൽ കുറേ ബോംബുണ്ട്, അത് ഫുള്ള് വെച്ചിട്ട് വേണം നമുക്കിത് ഫുള്ളായിട്ട് പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി. നമ്മൾ ഏകദേശം ഈ ഒരു ടോപ്പിലെ ആ ഒരു ഫ്ലോർ മാത്രമാണ് ഇപ്പോൾ എയിം ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു ഡേറ്റാ ബേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കി ഇവിടെ ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മുടെ ട്രെവറിനെ വിളിക്കാനാണ് പറയുന്നത്. ട്രെവർ എല്ലാം സെറ്റാക്കി അവിടെ വന്നേക്കും. അപ്പോൾ ഞാൻ ട്രെവറിനെ കൂട്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും ഒരു എൻട്രൻസ് നടത്തേണ്ടതുണ്ട്. അത് ഞാൻ കാണിച്ചാൽ എന്താണ് സംഭവം, ലെസ്റ്ററിൻ്റെ പ്ലാൻ ആണ്. പക്ഷേ അത് എത്രമാത്രം സക്സസ് ആവും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ആയിരിക്കും ഇത് നടക്കുന്നത്, എക്സിക്യൂട്ട് ആവുന്നത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെല്ലാം തുടക്കി ഇവിടെ ഇങ്ങനെ അഴുക്കട്ട് കിടക്കാനുണ്ട്. വീണ്ടും നമ്മുടെ ഈ ഒരു മോപ്പും കാലൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ബക്കറ്റിൽ ഇത് മുക്കിയിട്ട് ഫുള്ളായിട്ട് വെറ്റാക്കി ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ. എനിക്ക് മാത്രമേ ഇത് ഫുള്ള് വൃത്തിയാക്കാൻ പറ്റുള്ളൂ, മൊത്തം ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഈ ഒരു ഫ്ലോർ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി രണ്ട് ഏരിയ കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടെയും കൂടി ഫുള്ളായിട്ട് തുടയ്ക്കാം. ഓക്കെ, നമ്മൾ ഇവിടെയും തുടച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആര് കണ്ടാലും ഇവിടെ ഫുള്ളായിട്ട് തുടയ്ക്കാൻ വന്ന ഒരാളാന്നേ പറയത്തുള്ളൂ. ഒരു മാറ്റമില്ല, നമ്മുടെ ഫ്രാങ്ക് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഇതും കൂടി നമുക്ക് എന്തായാലും തുടച്ച് വൃത്തിയാക്കി. ഇവിടെ മിക്കവാറും ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, കുറേ നേരം കൊണ്ട് നമ്മൾ തറയിട്ട് തുടയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. വീണ്ടും നമ്മുടെ ഈ ഒരു മോപ്പും കാലൊക്കെ വീണ്ടും ഡ്രൈ ആയേക്കാണ്. വീണ്ടും നമുക്ക് ബക്കറ്റും കാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് മുക്കണ്ടേ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിനകത്തേക്ക് മുക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ വീണ്ടും മുക്കി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇത് കുറേ പണിയുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ പോലത്തെ ഒരു സ്വീപ്പറും കാലൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാരൊക്കെ നോക്കുന്ന സമയം നമ്മളിപ്പോൾ ഇത് ഫുള്ള് തുടക്കണം. നമുക്ക് ഈ ഒരു ഫ്ലോർ ഫുള്ള് ക്ലിയർ ചെയ്ത് പോകണം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ബോംബും കാലൊക്കെ പ്ലേസ് ചെയ്യാൻ വേണം. അങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോയിട്ട് നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, പ്ലാൻഡ് ബോംബിന് റെസ്റ്റ് റൂം എന്നാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ റെസ്റ്റ് റൂമിലേക്ക് പോകണം. ഈ റെസ്റ്റ് റൂം ഇത് എവിടെയാണ്? ഈ ബക്കറ്റ് എന്താണ് എടുക്കാൻ പറ്റുന്നത്? ഓക്കെ, എന്നാലും ബക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല, എന്താണ് സംഭവം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയിട്ട് ബോംബും കാലൊക്കെ പ്ലേസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇവിടെ ഫുള്ള് ആൾക്കാരുടെ ഫോട്ടോ കാലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവിടെ നേരെ ഒരുത്തു നിപ്പുണ്ട്. എന്തായാലും അവൻ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, ഒന്നല്ല രണ്ടു പേരും നമുക്ക് എന്തായാലും നേരെ ഇതിനകത്ത് കയറിയിട്ട് ബോംബും കാലൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ നേരെ ഈ റെസ്റ്റ് റൂമിനകത്തൊക്കെ വന്നേ കാണട്ടെ. നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. നമ്മളങ്ങനെ ടോയ്ലറ്റ് ചെയ്യലിൽ വന്നിട്ട് ഇവിടെ ഒരുത്തു നിപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇവൻ കാണാതെ നമുക്ക് എന്തായാലും ബോംബും കാലൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെയാണ് ബോംബ് വെക്കേണ്ടത്. ഓക്കെ, ഈ ചേട്ടൻ നമ്മളങ്ങനെ ബോംബും കാലൊക്കെ വെക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ഫ്രാങ്കിൽ ബാക്കിൽ കൂടെ അവൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഇതൊന്നും കാണുന്നില്ല. ഓക്കെ, ഇവ ഇപ്പോൾ കണ്ടേന്ന് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവ എടുത്ത് വെച്ചാൽ അവൻ ബാക്കിൽ കൂടെ നടന്നങ്ങ് പോകേണ്ട കാര്യമായി. അവ തിരിഞ്ഞ് നോക്കിയായിരുന്നു നമ്മൾ ബോംബും കാലൊക്കെ വെക്കുന്നത് കണ്ടേന്നെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് തുടച്ച് അതേപോലെ തന്നെ ബോംബ് കാലൊക്കെ പ്ലേസ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഒരു ഫ്ലോറിലുള്ള ഏകദേശം എല്ലാ ഏരിയയിലും ബോംബ് കാലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ നമുക്ക് നേരെ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് തിരിച്ചു പോയി കേട്ടോ. നല്ല രീതിയിൽ പണിയുണ്ടായിരുന്നു. കുറേ സ്ഥലമൊക്കെ നമ്മൾ തൂത്തു, കുറേ സ്ഥലത്ത് വൃത്തിയാക്കി, എന്നിട്ട് കുറേ ബോംബ് കാലൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്ക് നല്ല രീതിയിൽ പണിയെടുത്ത് ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പോകാം. നമ്മളിപ്പോൾ ബോംബ് വെച്ചാൽ നമുക്ക് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോണിലൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോംബ് കാലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു ചെറിയ കോൾ ചെയ്താൽ മാത്രം മതി ഈ ഒരു ബോംബ് ഫുള്ളായിട്ട് പൊട്ടി തകർന്നോളും. പക്ഷേ ഇത് പൊട്ടി തകർന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ ഒരു ഡേറ്റാ ബേസും കാലൊക്കെ മെയിനായിട്ട് എടുക്കണം. അപ്പോൾ അവിടെ മാത്രം നമ്മൾ ബോംബ് കാലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ ഇത് ബോംബ് പൊട്ടുന്ന സമയത്ത് നമ്മൾ വീണ്ടും വന്നിട്ട് ഇതിൻ്റെ മെയിൻ ഏരിയയിലേക്ക് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രസ്സും കാലൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ നോക്കത്തില്ല, ആരെയും തന്നെ അങ്ങോട്ട് ആക്സസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഇട്ടിട്ട് കയറാൻ നോക്കത്തില്ല. പക്ഷേ അതിനുള്ള വഴികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ലെസ്റ്ററും അതേപോലെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹാക്കറും പിന്നെ നമ്മുടെ ട്രെവർ വരുന്നുണ്ട്. ട്രെവറിനെ വിളിക്കാനാണ് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും നല്ല രാത്രിയായിട്ടോ. നമ്മൾ എന്തുമാത്രം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തുടച്ച് തുടച്ച് ഒരു പരുവായി. ഇപ്പം രാത്രിയായിട്ട് നമ്മൾ രാവിലെയാണ് കേട്ടോ വന്ന് കയറിയത്. എന്തായാലും നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ഫോൺ എടുത്ത് നമ്മുടെ ട്രെവറിനെ ഒന്ന് വിളിച്ച് നോക്കാം, ട്രെവർ ഇവിടെ എത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രെവറിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ട്രെവർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ട്രെവർ ഇവിടെ വന്ന് സെറ്റായിട്ട് നിപ്പോണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. ഇത് കുറച്ച് ദൂരമാണ് ട്രെവർ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ചെറിയൊരു ഒരു ഷോർട്ട് കട്ട് ഒരു ഏരിയയിൽ ഒരു ബിൽഡിങ്ങിന് ഇടയ്ക്കായിട്ട് നിപ്പോണ്ടതാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ ഈ പ്ലാൻ പറഞ്ഞുതരാം. സംഭവം നമ്മളിപ്പോൾ ഇവിടെ ബോംബ് പൊട്ടിക്കും. ഈ ഒരു ബോംബ് പൊട്ടിക്കുന്ന സമയത്ത് എന്തായാലും ഫയർ എഞ്ചിനും കാലൊക്കെ വരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഫയർ എഞ്ചിനുമായിട്ട് ഇവിടെ എത്തുന്നു. എന്നിട്ട് ഈ ഒരു ഫയർ ഫൈറ്റേഴ്സിന് അടക്കം നമ്മൾ അകത്തേക്ക് കയറി പോകുന്നു. അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് പൊട്ടിത്തെറിച്ച സമയത്ത് എല്ലാ
എല്ലാ എഫ് ഐ ബി ബിൽഡിംഗിൽ ആൾക്കാരും ഇറങ്ങി ഓടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് കയറാൻ പറ്റും. നമുക്ക് വേണ്ട ആ ഒരു ഡേറ്റാ ബേസ് എന്ന് വെച്ചാൽ ആ ഒരു ഹാർഡ് ഡിസ്കും കാലാകുമ്പോൾ അടിച്ചു മാറ്റാനും പറ്റും. ഓക്കെ, എന്തായാലും നമ്മുടെ ട്രെവർ ഇവിടെ കൊണ്ടാണ് വരാന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ലെഫ്റ്റിലെ ഒരു ബിൽഡിംഗിൽ ഒരു ചെറിയ ഷോർട്ട് കട്ട് പോലെ കാണുന്നുണ്ട്, അതിന്റെ അകത്തങ്ങോട്ട് ഉണ്ടെന്ന് തോന്നും. ഓക്കെ, നമ്മുടെ ട്രെവർ ഇവിടെ വൺ സെറ്റപ്പ് ആയിട്ടൊക്കെ വന്ന് നിൽപ്പോണ്ട് കേട്ടോ, നമ്മുടെ ഫയർ എഞ്ചിൻ ഒക്കെ കൊണ്ടുവന്ന് ഇരിപ്പോണ്ട്. നമുക്ക് എന്തായാലും നേരെ ഫയർ എഞ്ചിനകത്ത് കയറിയിട്ട് നമുക്ക് ഡ്രസ്സും കാലൊക്കെ ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഈ ഒരു ഫയർ ഫൈറ്റേഴ്സിന്റെ ഡ്രസ്സും കാലൊക്കെ ഇട്ട് നമുക്ക് റെഡി ആവണം. എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകണം, നമ്മുടെ ആ ഒരു എഫ് ഐ ബിൽഡിംഗിലേക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് നമുക്ക് ഡ്രസ്സും കാലൊക്കെ ചേഞ്ച് ചെയ്ത് എന്തായാലും സെറ്റ് ആവും. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഡ്രസ്സും കാലൊക്കെ ചേഞ്ച് ചെയ്തേക്കാണ്. നമ്മളും ട്രെവറും മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ രണ്ട് പേരും കൂടി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ടീമിലാണ്, നമ്മുടെ ഹാക്കറിന്റെ ഫ്രണ്ടിന്റെ ആൾക്കാർ കാലൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് നമ്മുടെ ടീമിലേക്ക്. അപ്പൊ ഇവന്മാർ നമ്മൾ നാല് പേരും ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു ബോംബ് കാലൊക്കെ പൊട്ടിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യാം. കോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബോംബ് കാലൊക്കെ പൊട്ടാൻ വേണ്ടി പോകുന്നത്. എന്താകും അവസ്ഥ എനിക്ക് അറിയത്തില്ല. എല്ലാം ലെസ്റ്റിന്റെ പ്ലാൻ ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഫോൺ എടുത്ത് എന്തായാലും കോൾ ചെയ്യാം, കോൺടാക്ട്സ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കാണുന്ന അതിനകത്തേക്കാണ് വിളിക്കേണ്ടത്. നമ്മൾ വിളിച്ചിട്ടുണ്ട് നോക്കാം. എന്റെ മോന്, ഓക്കെ, എന്തായാലും ആ ഒരു എഫ് ഐ ബി ബിൽഡിംഗിന്റെ ടോപ്പ് ഫുള്ള് പൊട്ടി തകരുന്നുണ്ട്. നമ്മൾ വെച്ച ആ ഒരു ബോംബ് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എൻട്രൻസ് ആണ്, ഇനിയാണ് നമ്മുടെ കളി എന്ന് പറയുമ്പോൾ. നമ്മൾ ഇനി മെയിൻ ആയിട്ട് ചെല്ലാൻ വേണ്ടി പോകണം. ഫയർ ഫൈറ്റേഴ്സിന്റെ ഈ ഒരു രീതിയിൽ നമ്മൾ നേരെ എഫ് ഐ ബി ബിൽഡിംഗിലേക്ക് ചെല്ലാൻ വേണ്ടി പോകണം. ബാക്കി ഫയർ ഫൈറ്റേഴ്സും കാലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ എത്തണം കേട്ടോ. എന്തായാലും നമ്മളായിരിക്കും ഫസ്റ്റ്, നമ്മളതിന് അടുത്തുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം, ഇവിടെ നമുക്ക് റൈറ്റ് എടുക്കാം. ഇവിടെ ചെന്നിട്ട് നമ്മൾ നേരെ ഇത് ടോപ്പിലേക്ക് പോകണം. ടോപ്പ് മെയിൻ ആയിട്ടുള്ള ഏരിയ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റാ ബേസും കാലൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് പോകുന്നു. അവിടുന്ന് ആ ഒരു ഹാർഡ് ഡിസ്കും കാലൊക്കെ അടിച്ച് മാറ്റുന്നു. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. മണ്ടയ്ക്ക് ഫുള്ളായിട്ട് പൊട്ടി തെറിഞ്ഞ് വൺ സീനായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ നിർത്താം കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളും ട്രെവറും അതുപോലെ നമ്മുടെ കൂടെ രണ്ടാമാരുണ്ട് നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും എല്ലാവരും നേരെ നമ്മുടെ ഈ ഒരു എഫ് ഐ ബിൽഡിംഗിലേക്ക് ചാടി ഓടുന്നുണ്ട് കേട്ടോ. ആൾക്കാർ അതിനകത്തുള്ള എഫ് ഐ ബിയിലെ ആ ഒരു മെമ്പേഴ്സും കാലൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ ഫുള്ള് കത്തിക്കരിഞ്ഞ് വൺ സീനായിട്ടുണ്ട്. എന്തായാലും ഇവന്മാരുടെ പുറയിൽ നമുക്ക് ഓടിപ്പോകാം കേട്ടോ. എന്തായാലും നമുക്ക് ഏറ്റവും ടോപ്പിലേക്കാണ് പോകേണ്ടത്. വീണ്ടും നമ്മൾ ഈ ഒരു എന്തായാലും ലിഫ്റ്റ് കാലൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ടോപ്പിൽ എത്താൻ വേണ്ടി. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ലിഫ്റ്റ് കയറിട്ട് മെയിനിൽ പോവാം. നമ്മളും ട്രെവറും അതേപോലെ നമ്മുടെ കൂടെയുള്ള രണ്ടാവുമാരും നേരെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഫുൾ ആൾക്കാരും ഫയർ ഫൈറ്റേഴ്സിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വേറെ ലെവലാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നേരെ നമ്മുടെ ലിഫ്റ്റിലേക്ക് കയറി കാണാം. ഏകദേശം നാല് പേരാണ് നമ്മുടെ ടീമായിട്ട് പോകുന്നത് കേട്ടോ. ഇനി എന്തൊക്കെയാവും എനിക്ക് ഒരു പിടിയില്ല. ഓക്കെ, എന്തായാലും 47-ാമത്തെ നിലയിലേക്ക് നമ്മൾ വന്നേ കാണാം. ഇനി നമുക്ക് ടോപ്പിലേക്ക് പോകണം. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് ലിഫ്റ്റും കാലൊന്നും അവൈലബിൾ അല്ല. ഇവിടൊക്കെ ഫുള്ളായിട്ട് വെട്ടും വിളിച്ചൊന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ അടിച്ചു പോയെന്നാണ് തോന്നുന്നത്. ആ ഒരു ബോംബ് പൊട്ടലിലൂടെ, ആ ഒരു ബ്ലാസ്റ്റിലൂടെ എന്തൊക്കെയോ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ടീമൊക്കെ നേരെ ഓടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഉമാറെ പുറത്ത് തന്നെ ഓടി ഓടി പോകാം കേട്ടോ. എന്തായാലും ഇനി ടോപ്പിലേക്ക് പോകണമെങ്കിൽ ഇനി സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ. എൻ്റെ മോൻ, ഇനിയും കിടക്കുന്ന സ്റ്റെപ്പ് മുകളിലേക്ക്. കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ വന്ന് 47 നില വരെ നമ്മൾ എന്തായാലും ഈ ഒരു ലിഫ്റ്റും കാലൊക്കെ യൂസ് ചെയ്യാൻ വന്നത്. പിന്നെ നമ്മൾ മുകളിലേക്ക് ഇനി ലിഫ്റ്റില്ലാതെ നമ്മൾ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50-ാമത്തെ നിലയായിട്ട്. എൻ്റെ മോൻ, ഇത്രയും വലിയ ബിൽഡിംഗ് ആയിരുന്നു. 51-ാമത്തെ നിലയിലിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഏതാണ് 52-ാമത്തെ നില കയറാണ് കേട്ടോ. ഇത് ഒരുപാട് വലിയ ബിൽഡിംഗ് കാലൊക്കെ ഉണ്ട്. എൻ്റെ മോൻ, ഇതെന്താണ് ഇനി ഫുള്ളായിട്ട് സ്മോക്കും കാലൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഓക്സിജൻ്റെ ലെവലും കാലൊക്കെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ഓക്സിജൻ കാലൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് സിലിണ്ടറിലെ ഓക്സിജൻ കാലൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് കുറയുന്നതിൻ്റെ ആ ഒരു ലെവലും കാലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് എത്തി കാണും. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. സംഭവം വെച്ചാൽ നമ്മുടെ ഹാർഡ് ഡിസ്കും കാലൊക്കെ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഈ ഒരു ഹാർഡ് ഡിസ്കിനകത്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡേറ്റാസും കാലൊക്കെ, കോൾ റെക്കോർഡ്സ്, എല്ലാ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ബോംബ് കാലൊക്കെ വെച്ച് പൊട്ടിച്ച സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടി വേറെ വഴിയില്ല. ഓക്കെ, എന്തായാലും അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ സെർവറും കാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് പോകട്ടെ വിചാരിച്ചാണ് നമ്മൾ ബോംബ് കാലൊക്കെ വെച്ച് മൊത്തത്തിൽ പൊട്ടിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡോറും കാലൊക്കെ സ്റ്റിക്കി ബോംബ് കാലൊക്കെ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് ആ ഒരു ഹാർഡ് ഡിസ്കും കാലൊക്കെ എടുക്കാൻ കേട്ടോ. ഇത് ഇനി എവിടെയാണ്? ഓക്കെ, എന്തായാലും ഇവിടെ കൊണ്ടാണ് എൻ്റെ മോൻ നമ്മുടെ ഫ്രാങ്കിൽ വലിച്ചൂരി എടുത്തിട്ടുണ്ട് ആ ഒരു ഹാർഡ് ഡിസ്കും കാലൊക്കെ. എന്നാലും നമുക്ക് ഇവിടുത്തെ പണി ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സീൻ? എൻ്റെ മോന്, നല്ല രീതിയിൽ പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും വീണ്ടും പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ബിൽഡിംഗ് ഏകദേശം തകരാറായിട്ടുണ്ട്. എപ്പോൾ വേണേലും പൊടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ. നോക്കി എന്തായാലും ഇവന്മാരത്ത് എങ്ങോട്ടാണ് ഓടുന്നത്? എൻ്റെ മോന്, നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാണ് കേട്ടോ. എന്തായാലും സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴെ പോയിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ഇതെന്താണ് സീൻ? ഓക്കെ, എന്തായാലും ഇവിടുത്തെ സ്റ്റെപ്പ് ഫുള്ളായിട്ട് പൊടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് പണി പാളാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ പെട്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ നിർത്തുന്ന ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. വേറെ ഡോറും കാലൊക്കെ തല്ലി തുറന്ന് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അമ്മമാരെ പുറത്ത് തന്നെ പോവാം. ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട്, അത് ഫുള്ളായിട്ട് ലോക്കായിട്ട് കിടക്കാണ്. ഓക്കെ, അമ്മമാർ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോകണം, ഒന്നും കാണാൻ പറ്റില്ല. മൊത്തത്തിൽ സ്മോക്കാണ് കേട്ടോ. എന്താണ്? എന്തൊക്കെയോ വലിയ പൊട്ടിത്തെറിയും കാലിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്റെ മോൻ, ഇവിടെ എനിക്ക് കണ്ണുപോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു സ്മോക്കും കാലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ വന്നൊരുത്തൻ താഴെ വീട്ടോ, അവൻ ഡെഡ് ആയതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരുത്തൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നാല് പേരാണ് വന്നത്, ഒരുത്തൻ മരിച്ചിട്ടുണ്ട് ആ ഒരു പൊട്ടിത്തെറിയിൽ.
പൊക്കി ഇപ്പൊ തലയിലൊക്കെ വന്ന് വീണേനെ. എനിക്കൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. മൊത്തത്തില് തീ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം, ഒന്നും അറിയാൻ വയ്യ. നമുക്ക് ഈസിയായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോയായിരുന്നു, പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സമയത്ത് ആ ഒരു സ്റ്റെപ്പ് ഫുള്ളായിട്ട് പൊടിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ കൂടെ പിന്നെ ഇറങ്ങാൻ ഒക്കാത്ത ഒരു സിറ്റുവേഷൻ ആയി. ഓക്കെ, എന്തായാലും നമുക്ക് ഇവന്മാരുടെ പുറത്ത് തന്നെ പോകട്ടെ. ഇവന്മാരെ ഏതോ വഴിയൊക്കെ അറിയാൻ തോന്നുന്നു. ഇവന്മാരെ വെച്ച് പിടിക്കുകയാണ്. എന്റെ മോനെ, നമ്മുടെ കിള്ളി പോയെന്നാണ് എനിക്ക് തോന്നേട്ടോ. നല്ലൊരു പൊട്ടിത്തെറി അവിടെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും തറയെന്നൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്തായാലും അവിടെ നല്ല രീതിയിലൊരു പൊട്ടിത്തെറി നടന്നു, ഒരു ബ്ലാസ്റ്റ് ആയതുകൊണ്ട്. കാരണം ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഇത് ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പൊട്ടിത്തെറിച്ചോണ്ടേ ഇരിക്കും. ഇതാരാണ് ഓക്കെ, എന്തായാലും ഒരു ഗണ്ണുകൾ നമ്മൾ ഫയർ ചെയ്യാൻ വരുന്നത്. നമുക്ക് ഇവന്നിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാം. ഓക്കെ, FIB ജീൻസ് കാലൊക്കെയാണത്. നമ്മൾ അവനെ അടിച്ച് തറലിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയി. ഇവിടെ വേറെ ജീൻസ് കാലൊക്കെ വന്നത് കേട്ടോ. മൊത്തത്തില് പണി പാടും തോന്നുന്നു. കാരണം FIB ജീൻസ് ഒക്കെ ഇനി അകത്തോടെ ഈ ഒരു തീക്കകത്തോടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. നല്ല രീതിയിൽ ഇങ്ങനെ ചുമ്മാ സ്പ്രേ ചെയ്ത് ഫയർ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് സ്മോക്കും കാലൊക്കെയാണ്. മൊത്തം അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ കുറെ തീയൊക്കെ കത്തുന്നുണ്ട്. നമുക്ക് നല്ല നോക്കാം, ഇവിടെ ഇവിടേക്കോ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ ആരെങ്കിലും ഫയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവനെ അടിച്ചിടാം. ഓക്കെ, രണ്ടുമാർ ഇവിടെ നമ്മളെ ഒളിഞ്ഞിന്ന് ഫയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു തീ കത്തുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ അടിച്ചിടാൻ നോക്കുകയാണ് ഡോമാര്. ഓക്കെ, എന്നാലും ഇവന്മാരെല്ലാം തീർത്തിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവന്മാർ ഇങ്ങോട്ട് പോകാന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാം. ഓക്കെ, ഇതേരാണ് എന്റെ മോനെ, നമ്മുടെ ഫ്രണ്ടിൽ ഡോറൊക്കെ തുറന്ന് പെട്ടെന്നാണ് സടനായിട്ടാണ് ആൾക്കാരൊക്കെ വരുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ താഴേക്ക് പോകാം. അവന്മാരെല്ലാം താഴെ ആയെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുന്ന മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആണ് കേട്ടോ. അവന്മാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ കൂടെ വന്നവന്മാരെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രെവറും അതുപോലെ നമ്മുടെ കൂടെ വന്ന ഒരു ടീമിൽ ഒരുത്തും ഒന്നും കൂടെ ഉണ്ട്. ഒരുത്തും ഡെഡ് ആയിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ബ്ലാസ്റ്റിൽ ഒരുത്തും ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ ട്രെവറും അതുപോലെ നമ്മുടെ അവന്റെ പുറയിൽ പോവാം. ഓക്കെ, എന്തായാലും ഇവന്മാർ നേരെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. എന്ന് വെച്ചാൽ ഫ്ലോറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് കൊഴിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ താഴേക്കൊക്കെ ചാടാൻ പറ്റും. പിന്നെ ഫയർ ഫൈറ്റേഴ്സിന്റെ ഡ്രസ്സും കാലൊക്കെ ആയതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല. ഫയറൊന്നും വലിയ പ്രശ്നമില്ലാത്ത കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വലിയതായിട്ട് ഡാമേജ് കാലൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇവന്മാരുടെ പുറകെ തന്നെ ഓടി 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 പോകട്ടെ. ഇവന്മാരത് എങ്ങോട്ടാണ് ഓടുന്നത് എനിക്ക് അറിയാൻ വയ്യ. ഓക്കെ, നമ്മൾ നേരെ വേറെ ഏതൊരു ലിഫ്റ്റിന്റെ സൈഡിൽ വന്നേക്കാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെ ഒരു കമ്പിപ്പാരൊക്കെ വെച്ച് അടിച്ച് തുറക്കുന്നുണ്ട് ഇവന്മാർ. എന്റെ മോൻ, ഇവിടെ ലിഫ്റ്റ് നല്ല അവൈലബിൾ അല്ല. ഇവന്മാർ കണ്ട ഇവിടെ ഒരു കയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നേരെ താഴെയോട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് വേറെ വഴികളൊന്നുമില്ല. നമുക്ക് ഈ ഒരു കയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നേരെ താഴേക്ക് പോകാം. കാരണം ഞാൻ ലിഫ്റ്റൊക്കെ അടിയിലാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും മേളിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് തീകളും കാര്യങ്ങളൊക്കെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും താഴേക്ക് ഈ ഒരു റോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പോകാം. മേളിൽ എന്തൊക്കെയോ കട്ടയും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് നേർക്കൊക്കെ വരുന്നുണ്ട്. എന്റെ മോൻ, ജസ്റ്റ് മിസ്, ഇപ്പം നമ്മളെ തട്ടിക്കൊണ്ട് നമ്മൾ ആ ഒരു കട്ട പോയത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കട്ടയും നേരെ താഴോട്ട് പോയിട്ട്. കാരണം ഈ ഒരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് പൊളിയുന്ന സമയത്ത് മേളിൽ നിന്ന് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ താഴോട്ട് വീഴാണ്. ഓക്കെ, നമ്മുടെ ജസ്റ്റ് മിസ്റ്റാണ് കേട്ടോ എല്ലാം പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതെങ്ങനെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിൻ്റെ കൂട്ടത്തിൽ താഴെ വീണ് ഡെഡ് ആവും. നോക്കി കഴിഞ്ഞാൽ അവന്മാരെല്ലാം താഴെ എത്തിയെന്നാണ് തോന്നുന്നത്. നമ്മളും കൂടെ ഉള്ളൂ, നമ്മളിപ്പോൾ എത്തും. ഓക്കെ, നമ്മളും ഫൈനലി ഇതാ താഴെ എത്തിയേക്കാണ്. ഇത് ഏതോ അണ്ടർഗ്രൗണ്ടിലാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അറിയത്തില്ല, നോക്കാം. നമുക്ക് ഇവന്മാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ഇവന്മാരെ കൂടെ തന്നെ നമുക്ക് നേരെ പോവാം കേട്ടോ. ഓക്കെ, എന്തായാലും ഇത് ഏറ്റവും അണ്ടർഗ്രൗണ്ടിലുള്ള ഫ്ലോറും കാലക്കാണ്. ഇനി നമുക്ക് നേരെ മെയിൻ ആയിട്ടുള്ള ആ ഒരു മെയിൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഇതിന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും ആൾക്കാർക്കൊന്നും ഡൗട്ട് തോന്നാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളങ്ങനെ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നേ കാണാം. ഇപ്പം ഇവിടെ വേറെ ഒറ്റ ഒരാളെ പോലും കാണുന്നില്ല കേട്ടോ. എല്ലാവരും പേടിച്ച് ഓടി തോന്നും. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു ഫയർ ഫൈറ്റേഴ്സിൻ്റെ ഡ്രസ്സും കാലൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമ്മളെ അവന്മാർക്ക് ഡൗട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ മാസ്കും ഹെൽമെറ്റും എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടൊക്കെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സും കാലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പോലീസൊക്കെ കൂടുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ വണ്ടി എടുത്തിട്ട് പോകാം. നമ്മളെ ആർക്കും തന്നെ ഡൗട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഫയർ ഫൈറ്റേഴ്സ് റിയൽ ഫയർ ഫൈറ്റേഴ്സ് ആണെന്ന് തന്നെയാണ് ഇവന്മാർ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ എല്ലാവരും വണ്ടിക്കകത്ത് കയറിയേ കാണാം. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് നേരെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്ട്രോ ചെയ്യണമെന്നാണ് ലെസ്റ്റർ വിളിച്ച് പറഞ്ഞേക്കുന്നത്. എന്തായാലും അതനുസരിച്ച് നമുക്കിത് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്ട്രോ ചെയ്യാം. പിന്നൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ഞാൻ വിചാരിച്ചത് നമ്മൾ ബോംബ് വെച്ച് പൊട്ടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡേറ്റാസ് കാലൊക്കെ ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ജസ്റ്റ് പ്ലാൻ അനുസരിച്ച് ഈ ഒരു ഹാർഡ് ഡിസ്കിനകത്താണ് ഡേറ്റാസ് ഫുള്ള്. അപ്പം നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും കാലൊക്കെയാണ് ഇത്ര നേരമായിട്ട് നമ്മൾ ചെയ്തത്. ഓക്കെ, എന്നാലും നമുക്ക് ഈ ഒരു ട്രക്ക് എവിടെയെങ്കിലും കൊണ്ട് എന്തായാലും നശിപ്പിക്കാം. നമ്മളങ്ങനെ നമ്മുടെ ട്രക്ക് കൊണ്ട് ഒരു പഴയ ഫാക്ടറിയിലേക്കാണ് പോകുന്നേട്ടോ. അതിന് മുമ്പ് നമ്മൾ വന്നിട്ടുള്ള ഒരു ഫാക്ടറിയാണ്, ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു ഫാക്ടറിയാണ്. അവിടെ കൊണ്ടിട്ട് കഥ കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. എന്തായാലും പോലീസും കാലൊക്കെ എന്തായാലും ഒരുപാട് ഈ ഒരു അന്വേഷണത്തിനൊക്കെ വരുന്നതിന് മുന്നേ ഈ ഒരു ട്രക്ക് മൊത്തത്തിൽ തന്നെ നശിപ്പിക്കണം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നേരെ നമ്മുടെ ട്രക്ക് കൊണ്ട് ഈ ഒരു ഫാക്ടറിയുടെ ഫ്രണ്ടിൽ വന്നേ കാണാം. നമുക്ക് ഇനി ഇത് ഫുള്ളായിട്ട് പൊട്ടിക്കണം. നമ്മളും അതേപോലെ ട്രവറും പിന്നെ നമ്മുടെ കൂടെ ഒരു പുൽക്കാരുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാക്കർ ഫ്രണ്ടിൻ്റെ ടീമും കാലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ എല്ലാവരും വന്നേ കാണട്ടോ. നമുക്ക് എന്തായാലും നൈസായിട്ട് ബോംബും കാലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ട്രക്കും കാലൊക്കെ പൊട്ടിക്കാം. നൈസായിട്ട് നമ്മളൊരു സ്റ്റിക്കി ബോംബും കാലൊക്കെ എറിഞ്ഞ് പിടിപ്പിച്ച്
വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാർ കിടപ്പുണ്ട് കേട്ടോ, നമുക്ക് തന്നെ ഈ ഒരു കാർ എടുത്തിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. നൈസായിട്ട് നമ്മൾ കാർ കയറ്റിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ട്രെവറും പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടും വന്ന് നമ്മുടെ ഈ ഒരു കാർ കയറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രക്ക് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചളയാം കേട്ടോ, കാരണം ഒരു തെളിവും ബാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ട്രക്ക് വെച്ചിട്ട് ഇനി ഓമാര് നമ്മുടെ പുറകിൽ വരില്ല, അതാണ് സീൻ. ഓക്കെ, നമ്മുടെ ടയർ ഫുള്ളായിട്ട് കത്തി. ഇതെന്താണ് സീൻ, ടയർ ജസ്റ്റ് ഒന്ന് കത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ട്, വലിയ സീൻ ഇല്ല. ടയർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പണി കിട്ടിയത്. ഓക്കെ, ഇനി ഇടയ്ക്കൂടെ പോകാൻ ഒക്കത്തില്ല കേട്ടോ, നമുക്ക് എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ഇറക്കാം നമ്മുടെ കാർ. ഓക്കെ, നൈസായിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ആ ഒരു കൊണ്ടുവന്ന ഫയർ ട്രക്കും കല്ലൊക്കെ മൊത്തത്തിൽ പൊട്ടിച്ച് തെളിവും കല്ലൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ചേക്കാണ്. ഇനി നമ്മളെ പോലീസ് പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അറിയത്തില്ല, ലെസ്റ്റർ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ലെസ്റ്ററിന്റെ മൊത്തം കിടിലും പ്ലാനും കല്ലൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ സക്സസ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡേറ്റാസും കല്ലൊക്കെ കടന്ന ഹാർഡ് ഡിസ്കും കല്ലൊക്കെ FIB ബിൽഡിംഗിൽ പോയിട്ട് നമ്മൾ അടിച്ച് മാറ്റിയേക്കാണ്. അതും നല്ല കിടുക്കം കിടുക്കം പ്ലാനും കല്ലൊക്കെ ചെയ്തിട്ടാണ്. എന്തായാലും ലെസ്റ്റർ വേറെ ലെവലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വിളിച്ച് നിർത്താൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് പറയുമ്പോൾ 30,000 ലൈക്സ് ആണ്. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടവർ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറന്നു പോരും. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 30,000 ആണ്, നമുക്ക് എന്തായാലും അത് മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.